സിറബുൽഫൽക്ക് പറഞ്ഞത് ലോകത്തുള്ളതായ ഖിയാമത്ത് നാൾ വരെ ജനിച്ചുണ്ടാകുന്ന സർവ മനുഷ്യരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവന്നതായ കൊണ്ടുവരേണ്ട ഹൃദയം ഇതാണെന്ന്, ഇതാണ് മകാരിമുൽ അഖ്ലാഖ് എന്ന് പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിച്ചത്. ഇത് മകാരിമുൽ അഖ്ലാഖ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ശുദ്ധീകരിച്ച ചരിത്രം മറ്റൊരു നബിനെ സംബന്ധിച്ചും നമുക്ക് കേട്ടിട്ടില്ല. മറ്റൊരു നബിന്റെ ഹൃദയവും അതേപോലെ തന്നെ ശുദ്ധീകരിച്ച് കീറിയിക്കൊണ്ടിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് അല്ലാഹുവിന്റെ നൂറാനിയത്തിൽ അറച്ചതായ ചരിത്രം ഇല്ലല്ലോ അല്ലേ? ഇതാണല്ലോ സംഭവം. അത് അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും എല്ലാ മഹത്തുക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഹൃദയത്തിന്റെ പ്രകാശം ആ കൽബിലാണ്. ആ കൽബ് നിറഞ്ഞ കൽബാണ് അഷ്റഫുൽ ഖൽഖ് പറയുന്നത്. ഇതാണ് കൽബ്. അത് അള്ളാഹു ഉണ്ടാക്കിയതായിരിക്കുന്ന കൽബാണ്. മനസ്സിലായി? ആ കൽബ് അങ്ങനെയാക്കി. ഇതിന്റെ പേരിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഉമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. എന്റെ സ്വന്തം എന്റെ ശരീരത്തിൽ ഇച്ഛയില്ല, തടിച്ചയില്ല. പരിശുദ്ധ ഖുർആൻ, ഉമാ യന്തിഖു അനിൽ ഹവാ, എന്റെ ഹൃദയത്തിൽ ഇച്ഛയില്ല, തടിച്ചയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെന്താണുള്ളത്? അള്ളാഹുന്റെ പറഞ്ഞ വഹിയല്ലാതെ, അള്ളാഹുന്റെ വഹി വന്ന് നിറയുന്നതായിരിക്കുന്ന, അള്ളാഹുന്റെ വഹി വന്ന് വന്ദിക്കുന്നതായിരിക്കുന്ന എയർപോർട്ടാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയം. തടിച്ചയില്ല, ഇച്ഛയില്ല, അമ്മാറത്തുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നതായിരിക്കുന്ന തടിച്ചയില്ല. അങ്ങനത്തെ സാധാരണ മനുഷ്യൻ അല്ലേ? സാധാരണ മനുഷ്യൻ എന്ന് പറയും ആര്? മൈലാഞ്ചി ഇട്ടുകൊണ്ട് കിടക്കുന്നേ ഒരു ജാതി നിന്ന് വാത്തുന്ന സൈസ് ഗോളം കെട്ടിയോ പോലെ പറയും. ജനാബത്തെ ഇസ്ലാമി എന്ന് പറയും അല്ലേ? ഇസ്ലാമിനെ മലിനപ്പെടുത്ത ജനാബത്ത് ഇസ്ലാമി ഒരുപാടുണ്ട്. ഇപ്പൊ ഒരുപാട് പാർട്ടികളുണ്ട് പരിശുദ്ധ ദീനിനെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുഖത്ത് കരിമാരി തേക്കുന്ന പലവിധത്തിലുള്ള പാർട്ടികളുമുണ്ട്. കള്ളം മാത്രം പറയുന്നവർ അല്ലേ? ഒരു ഒരൊന്നല്ല, ഇവരൊക്കെ ജനാബത്ത് ഇസ്ലാമികൾ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്ത് പറയുന്നു? സാധാരണ മനുഷ്യൻ. എന്തായി സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്? സദാസമയത്തും അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ, അള്ളാഹു പറയിപ്പിച്ചിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. എന്റെ ശരീരത്തിൽ ഹവാ ഇല്ല, തടിച്ചയില്ല എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഞാൻ പറയുന്നതും എന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല, എന്നോ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹൃദയം അള്ളാഹുവാവണം, നമ്മുടെ കണ്ണ് അള്ളാഹുവാവണം, നമ്മുടെ കാത് അള്ളാഹുവാവണം, നമ്മുടെ കൈ അള്ളാഹുവാവണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് ഇറാദത്തിന്റെ മക്കാമ് എന്ന് പറയപ്പെടുന്നു. എന്താണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മക്കാമ്. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുന്നു, വേണ്ടുന്ന വണ്ണം ആക്കുമതെന്നോ, അതല്ലെങ്കിൽ വേണ്ടുന്ന വണ്ണം ആകുമതെന്നോ. ഇതാണ് അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ കഴിവ്. ഇത് അള്ളാഹുവിന്റെ കഴിവാണ്. ഇവര് കൈപ്പിനെ അറിയുന്നവരാണ്, അറിഞ്ഞ കാര്യം അറിയുന്നവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടത് ഇനി ബഗ്ദാദിനങ്ങള് 200 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കുന്ന ഔസല്ലാമിനെ സംബന്ധിച്ച് മിമ്പറിൽ വെച്ചുകൊണ്ട് കുത്തുപോതിയത്. അത് മറഞ്ഞ കാര്യം അറിയുന്ന കൈപ്പാണ്. അതാർക്കാ നിഷേധിക്കാൻ കഴിയ? കൈപ്പറിയില്ല എന്നെങ്ങനെ പറയല്? അള്ളാഹുവിന്റെ റസൂലിന് കൈപ്പറിയും, അള്ളാഹുവിന്റെ മഹത്തുക്കൾ കൈപ്പറിയും,
അവരുടെ ഹൃദയം അള്ളാഹുവിന്റെ പ്രകാശമാണ്, അവരുടെ ഹൃദയം പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ പ്രകാശമുണ്ടെങ്കിൽ, മീറ്ററിൽ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ വെളുപ്പും കത്തും, ഫാനും തിരിയും, എല്ലാത്തിനും സൗണ്ട് ഉണ്ടാവും അല്ലേ. എന്നതുപോലെ ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിയത്ത് കൊണ്ട് ജദ്ദിദു ഈമാനക്കും വനബറും ഖുലൂബക്കും കൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരിക്കുന്ന പ്രകാശം കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നിറക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ്. അവൻ നോക്കിയാൽ നോക്കിയതുപോലെയാവും. അത് ബഹുമാനപ്പെട്ടതാണ്, ബഹുമാനപ്പെട്ട ഉസല്ലാദീശീകരണങ്ങൾ പറഞ്ഞത്. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുമ്പോൾ വേണ്ടുന്ന വണ്ണം ആക്കുമ്പോഴെന്നോ വേറെ ഇത് അള്ളാഹുവിന്റെ മക്കാമാണ്. ഇതാറാത് ചെയ്യം ഇതാണ് ഇറാദത്തിന്റെ മക്കാം എന്ന് പറയപ്പെടുന്നത്. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്ക് ഇത് കൊടുക്കപ്പെട്ടതായിരിക്കുന്ന മക്കാമാണ്. അള്ളാഹുവിന്റെ മഹത്വങ്ങൾക്ക് അള്ളാഹു കൊടുത്തതായിരിക്കുന്ന മക്കാമാണ്. എന്തുകൊണ്ട്? അവരെ സ്വന്തം നഫ്സിനറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. ഇതാണ് വറസത്തുൽ അംബിയാ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന മഹത്തുക്കൾ. മനസ്സിലായി? അപ്പൊ ഇങ്ങനത്തെവരൊക്കെ ഇങ്ങനത്തെവരാണ് വറസത്തുൽ അംബിയാ. ഇതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്ത്. ഒരു മനുഷ്യനേക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്ത്. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ കൈ നമ്മൾ പിടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സാവീദങ്ങൾ പറഞ്ഞത് എതുവായി ഹൗക്കൈദീഹിൻ, അവന് പിടിച്ചത് അള്ളാഹുവിന്റെ കൈയാണ് എന്നോ, അള്ളാഹുവിന്റെ കൈയാണ് അവൻ പിടിച്ചത് എന്നാ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മഹാന്മാര്. ഇങ്ങനെത്തോലെയാണ് നമ്മൾ ശേഖന്മാരായിട്ടും അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവരാ ചവഞ്ഞുകൊണ്ടിട്ട് വേഷം കെട്ടി നടക്കുന്നവരൊന്നല്ല. മനസ്സിലായി? അള്ളാഹുവിനറിയണം, അള്ളാഹുവിനറിയേണ്ടതായിരിക്കുന്ന പണിയെടുക്കണമെങ്കിൽ നമുക്ക് സാധ്യല്ല, ഒഴിവില്ല. ഇപ്പോഴുള്ള മനുഷ്യന്മാർക്കും അതിന് ഒഴിവില്ല, മുമ്പുള്ള മനുഷ്യന്മാർക്കൊക്കെ അതിന് ഒഴിവും തിരക്കും ഉണ്ടായിരുന്നു. ചെവിയില് സ്വന്തം ചെവിയില് വേട്ടാളം കൂടുകെട്ടുന്നതായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഹവാസി റളിയല്ലാഹു തആല അൻഹു വലിയതായിരിക്കുന്ന ഒരു മഹാനായിരുന്നു. 20 കൊല്ലക്കാലത്തോളം ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം എന്നവരെ കാണാൻ വേണ്ടി, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് പടച്ചവനെ ആ മനുഷ്യനെ നിനക്ക് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്തിരുന്നു. 20 കൊല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ജബലുൽ ഖുനാനിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ഉദ്ദേശിച്ചതെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം എന്നവരെ, ആ മനുഷ്യനൊരു വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരാളും ഇങ്ങോട്ട് നടന്ന് കൈ പിടിച്ച്, പിന്നെ ഒരു കടലാസിന്റെ ഒരു കൈ പിടിച്ചു കൊണ്ടുവരുന്നു, കടലാസിന്റെ കഷ്ണം കൈ പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ജിബ്രീൽ അലൈഹി സ്സലാം, ജിബ്രീലാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം, അപ്പൊ എന്താണ് കടലാസിന്റെ കൈ, കടലാസ് കയ്യിൽ പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്സലാം പറയുന്നു, ഇന്ന് ലോകത്തുള്ളതായിരിക്കുന്ന അള്ളാഹുവിന്റെ മുഹബ്ബീങ്ങളെ, അള്ളാഹുവിനെ അറിഞ്ഞവരെ, അള്ളാഹുവിന്റെ നൂറാനിയത്തുകൊണ്ട് ഹൃദയം നടക്കപ്പ് നടക്കപ്പെട്ടതായിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പേര് കുറിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം എന്നവര് പറയുന്നു, എന്നാൽ ആ അതിന്റെ ലാസ്റ്റ് നിങ്ങൾ കുറിക്കുമ്പോൾ മുഹിബിന്റെ മുഹിബ് ഇബ്രാഹിമിന് അദ്ഹം, ഏറ്റവും അള്ളാഹുവിന്റെ മുഹിബ്, മുഹിബിന്റെ മുഹിബ്, അള്ളാഹുവിന്റെ മുഹിബ്, അസ്റഫുൽ ഖൽഖി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബായിരിക്കുന്ന ഇബ്രാഹിം എന്നതിന്റെ ചാടിയിൽ എഴുതണം എന്ന് കൽപ്പിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അള്ളാഹു അസ്സ വജൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്സലാമിനോട് അള്ളാഹു പറയുന്നു, ഇന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഒന്നാമത്തെ മുഹിബാണ് ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് മേലെ തന്നെ കുറിക്കണം എന്ന്. ബഹുമാനപ്പെട്ട മഹാനബറുകളെ, ബഹുമാനപ്പെട്ട യാസി, യാസി പരിശോധിച്ചാൽ നമുക്ക് കിട്ടും അതൊക്കെ. മനസ്സിലായില്ലേ? അങ്ങനെ ചുരുക്കി പറയാ, അങ്ങനത്തെവരായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് പറഞ്ഞു. കൊട്ടാരം ഭരിച്ചു, രാജകൊട്ടാരത്തിൽ രാജാവായി വരണമൊക്കെ നടത്തി, 18 രാജ്യമൊക്കെ ഭരിച്ചു എന്നൊക്കെയല്ലേ പറയപ്പെടുന്നു. ബൽഹന്റെ ചക്രവർത്തിയായിരുന്നു,
അങ്ങനെ ഒട്ടകത്തിനെ മേക്കുക എന്റെ കുപ്പായം എടുത്തുകൊണ്ട് തിറക്കത്തു സൽക്കരുറം ഭീരിവാക്ക വൈത്തം തുള്ളിയാലിക്കയാക്ക ولو قطعتني في الحب أربا لما أن الفؤاد إلى سواك എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ നീ തന്നതായിരിക്കുന്ന സ്വത്തും സമ്പത്തും ഭാര്യ മക്കളെയൊക്കെ ഞാൻ യതീമാക്കിയിരിക്കുന്നു. അവർക്കൊന്നും ഈ വാപ്പയില്ല, ഞാൻ അവരുടെയൊന്നും വാപ്പയല്ല. നീ തന്നെ ഏറ്റെടുക്കണം പഠിച്ചവനെ. വൈത്തം തുള്ളിയാൽ നീ കയ്യറാക്ക. എന്തിനാണ് എന്റെ കുട്ടികളൊക്കെ ഞാൻ യതീമാക്കിയത്, വാപ്പയില്ലാതെയാക്കിയത്? നിന്നൊന്ന് കാണാൻ വേണ്ടിയാണ്, നിന്നെ കാണാൻ വേണ്ടിയാണ്, നിന്നറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കാടുകയറുകയാണ്. ജബൽപുല്ലാലേക്ക് കയറും പോകുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടൊരു മകന് കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. 18 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ടവർ 18 വർഷക്കാലത്തോളം ജബൽപുല്ലാല് ചുറ്റിക്കറങ്ങിക്കൊണ്ട് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് വറവും കെട്ട് ചുമന്നുകൊണ്ടതായ ചരിത്രം എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അങ്ങനെ 18 കൊല്ലം കഴിയുമ്പോ കുട്ടി ചോദിച്ചു, ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞ കുട്ടി ചോദിക്കുന്ന, ഉമ്മ എനിക്കെന്റെ വാപ്പാനെ കാണിച്ചു തരണം. വാപ്പാനെ കാണിച്ചു തരാൻ യാതൊരു വഴിയില്ല. ഉമ്മ വളരെയധികം ബുദ്ധിമുട്ടി. ഏതായിരുന്നാലും ജബലുബുലാൻ എന്ന് പറയുന്നത് ഔലിയാപ്രദമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരുപാട് ഔലിയാക്കൾ പിന്നെ കാട് കയറിയത് മല കയറിയതായിരിക്കുന്ന ഒരു പർവ്വതമാണ്. അതുകൊണ്ട് അതിലെങ്ങനെ പോകാമെന്ന് തോന്നി അങ്ങനെ പോയി. ചെന്നപ്പോഴത്തെ മൂപ്പരിങ്ങനെ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് അകവളഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നു. ആ സമയത്ത് കുട്ടിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. അപ്പോ അബോഹിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു വിളി കേൾക്കുന്ന ഒരാ ശരീരി കേൾക്കുന്നു, അരിഹാദാസനക്കത്തുകയാ ഇബ്രാഹിം, ഇതിന് വേണ്ടിയാണോ ഇബ്രാഹിമേ നിന്നെ പഠിച്ചത്? നീയല്ലേ പറഞ്ഞത് നിന്റെ കുട്ടികളെ യതീമാക്കിയത് നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന്? കേട്ടോ, അപ്പൊ പറഞ്ഞ ഒന്നിരിക്കണം എന്റെ മകൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മരിക്കണം പഠിച്ചോനെ. ആദ്യം മകനെന്ന് പറഞ്ഞു പോയത് മകൻ അപ്പൊ തന്നെ മരിച്ചു. മനസ്സിലായി? അങ്ങനത്തെ മഹാനെ സംബന്ധിച്ച് ആ മഹാന്റെ മദഹി കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവര് 20 കൊല്ലം ദുആ ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം അൽഹവാസി എന്ന് പറയുന്ന മഹാൻ. മനസ്സിലായി? അങ്ങനെ മൂപ്പര് ഒരവസരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ആ ദുആന്റെ ഇജാബത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം വന്നവര് മല ഇറങ്ങിയിട്ട് ബലസീലൊരു പള്ളിയിൽ പോയി. തണുപ്പ് കാലത്ത് വറച്ച് തൊലിയും കൊട്ടുമല്ല എല്ലുമല്ല, അതൊന്നും ശരീരത്തിലില്ല. അങ്ങനെയാണല്ലോ നിന്നവരില്ല, അവരെ നെയ്ച്ചോറില്ല, അവർക്ക് ബിരിയാണിയില്ല, എന്തുമില്ല, അമ്മാറത്തുമില്ല, ഒന്നും തന്നെ ഇല്ല. അഷറഫുൽ ഖൽഖിന്റെ മാതൃക സ്വീകരിച്ചവരാണ് അവര്. അവർക്ക് ഒന്നും തന്നെ ഇല്ല. അവരെ മനസ്സിൽ നിന്ന് വരുന്നതൊക്കെ ഉമായന്തിക്കുവാനില്ല, അവരെ കൽബിൽ അവയില്ല, ഒന്നും തന്നെ ഇല്ല. വാമൻ ഹാഫമക്കാമ റബ്ബിഹി വലഹൻ നഫ്സാനിൽ ഹവ ഫൈനൽ ജന്നത്തഹിയൽ മഹ്വ. അള്ളാഹുവിന്റെ മഹത്വക്കളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ്, അവർ സ്ഥടിച്ചത് നശിപ്പിച്ചവരാണ്. അവർ എന്താ ആഗ്രഹിച്ചതെന്നൊക്കെ അള്ളാഹു കൊടുക്കുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചതൊക്കെ അവർക്ക് അള്ളാഹു കൊടുക്കുന്നു. അള്ളാഹുവർക്ക് സ്വർഗം കൊടുക്കുന്ന വെച്ച് അവർ ചെന്നുകൂടുന്ന സ്ഥലമെല്ലാം സ്വർഗം തന്നെയാണ്. പൈന്നൽ തന്നെ തെഹിയൽ മഴവ, അവർ സ്വർഗത്തിലേക്ക് ചെന്നുകൂടും. അവരെ ജീവിതകാലത്ത് അവർ ചെന്ന് ചെന്നും മുട്ടുന്നതൊക്കെ സ്വർഗം തന്നെ. എന്ത് പറഞ്ഞാൽ അതാണല്ലോ രണ്ട് സ്വർഗം. രണ്ട് സ്വർഗം തോന്നുക, അതാർക്കാണത്? അവന്റെ തടീച്ചയെ നശിപ്പിച്ചതായിരിക്കും, അമ്മാരത്തില്ലാത്തതായിരിക്കുന്നു അല്ലാഹുവിന്റെ ഉലിയാണ്. അവർക്ക് രണ്ട് സ്വർഗമാണ്. അവരെന്താണ്, എന്താ ഈ സ്വർഗം എന്ന് പറയുന്നത്? അല്ലാഹു ആഗ്രഹിച്ചതൊക്കെ കൊടുക്കുന്നതായിരിക്കുന്ന ഒന്ന്. അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചതൊക്കെ അള്ളാഹു കൊടുക്കുന്നവരാണവർ.
അങ്ങനെ ബഹുമാനപ്പെട്ട് ഇബ്രാഹിമിന് അദ്ദേഹം വന്നവര് ബലഹീല പള്ളി കിടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, മുരേരും മുക്കരിയും കൂടി കൂടിയിട്ട് കാല് പൊടിച്ചിട്ട് വെച്ചിട്ട് പുറത്ത് കിട്ടത്. ഇവിടെ ഇങ്ങനെ ഓരോ മുസാഫിരിങ്ങൾ വന്നിട്ട് കിടക്കുന്നിട്ട് ഇവിടെ പള്ളിയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ടു ഇവിടെ പാടില്ല എന്നറിഞ്ഞു. ഒരുപ്പൊന്നും തണുത്തിട്ട് തണുപ്പുകാലമാണ് വറക്കുന്നത്, പുതക്കാനൊന്നുമില്ല, ശരീരത്തിലൊരു ആരോഗ്യമില്ല, തണുപ്പ് സഹിക്കാനുള്ള ആരോഗ്യവുമില്ല, ചോരയില്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ വലിച്ചുകൊണ്ട് പുറത്തേക്കിട്ട് പുറത്തേക്ക് അവിടുന്ന് വലിച്ചു അപ്പുറത്തും വലിയ കടം കടന്ന് അതിന്റെ ഇപ്പത്തെ പോലെ അല്ലല്ലോ അന്നത്തെ കുറുമ്പടി. അന്നൊക്കെ പഴം കുറുമ്പടിന്റെ ഇപ്പൊ പള്ളിയിലൊക്കെ കുറുമ്പടിയുണ്ട്, പഴയ പള്ളിയിലൊക്കെ അല്ലെ, നമ്മളെ പള്ളിയിലുണ്ട് അള്ളാഹു നിലനിർത്തിട്ട്, മറ്റേ പുതിയ പുതിയ പള്ളിയിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വലിച്ചു വലിച്ചിട്ട് ഇതിനൊക്കെ കടം കിടന്ന് അടിച്ച് പോറൊക്കെ പൊളിഞ്ഞാകെ നടുമുള്ളൊക്കെ വരതിയിട്ട് തൊലിയൊക്കെ പോയി. അങ്ങനത്തെ സംഭവം ഉണ്ടായി. അങ്ങനെ മൂപ്പനാ രക്തത്തിൽ കടന്നുകൊണ്ട് അങ്ങനെ കിടക്കുന്നതായിരിക്കുന്ന സമയത്ത് അപ്പുറത്തുണ്ടൊരു മനുഷ്യൻ കച്ചറത്ത് ഇങ്ങനെ വാരിക്കൂട്ട, എന്നിട്ടിങ്ങനെ പിന്നെ വാരിക്കൂട്ടുന്നു, അതിങ്ങനെ അടിച്ച് തീ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ബഹുമാനപ്പെട്ടവര് ഇബ്രാഹിമത്തിൽ നിന്നവരെ എണീച്ചു പോയിക്കൊണ്ട് ആ മനുഷ്യനെ അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പോ ഇയാള് മടക്കിയില്ല. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളായ. അപ്പൊ നിങ്ങൾ നേരത്തെ സലാം പറഞ്ഞപ്പോ മടക്കായിരുന്നത്? ഒന്നല്ല, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി എന്താണ്? എനിക്ക് രണ്ട് ദിർഹമാണ് ഒരു ദിവസം കൂലി. അതിൽ ഒരു ദിർഹം എന്റെ കുടുംബത്തിന് എന്റെ പോറ്റാനും, ഒന്ന് എന്റെ ജ്യേഷ്ഠന് മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ മക്കളെ പോറ്റാനുമാണെന്ന്. അതുകൊണ്ട് അത് ഹലാലാവണമെങ്കിൽ, അനുവദിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ കള്ളത്തരം ചെയ്യാൻ പാടില്ല, ഞാൻ കള്ളത്തരം ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ജോലി ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തന്നും സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജോലിയില്ലത് കള്ളത്തരമാവും, അഴിമതിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ സലാം പറയാതിരുന്നത്. അപ്പൊ ഇബ്രാഹിം നിലമെന്നവർ ചോദിച്ചു, നിങ്ങളെങ്ങനെയാ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ നോക്കിയിരുന്ന എന്തായിരുന്നു സംഭവം? അപ്പൊ പറഞ്ഞു, അതിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്നുണ്ടോ? ഞാൻ ഈ ജോലി പൂർത്തിയാക്കുന്നതിന്റെ മുമ്പിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, മലായിക്കത്ത് വരുന്നുണ്ടോ എന്നാണ് നോക്കിയിരുന്നത്. പിന്നെ എന്റെ ആ മനസ്സിന്റെ ഒരു ഉദ്ദേശം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്, അത് അല്ലാഹു പൂർത്തിയാക്കി തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്നോർക്ക് എന്റെ കൽബിൽ അത് ഇട്ടു തന്നിട്ടുണ്ട്, എനിക്കതിന് അല്ലാഹു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ ഉദ്ദേശം? പഠിച്ചതിനെ ഇബ്രാഹിം അദ്ദേഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, മരിക്കുന്നതിന്റെ മുമ്പായിട്ട് ആ മനുഷ്യനൊന്ന് കാണിച്ചു തരണം എന്ന്, കണ്ടാൽ എന്നെ മരിപ്പിക്കണമെന്ന് 20 കൊല്ലം ഞാൻ ജബലുൽബിനാൽ വെച്ചുകൊണ്ടല്ലോ ആരോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇതാണോ ആ അള്ളാഹുമായിട്ടുള്ള കരാർ? ആരോടായി പറയുന്നത്? ഇബ്രാഹിം നദീം എന്നവരോടാണ് പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, മനുഷ്യ നീ ദുആ ചെയ്ത ആള്, നീ അള്ളാഹുവിനോട് ചോദിച്ച ആള്, അള്ളാഹുമായിട്ട് നീ കരാർ ചെയ്ത ആള് ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇബ്രാഹിമുൻ അദ്ഹം, ഇബ്രാഹിം അദ്ഹം കേട്ടത് എന്ന് പറഞ്ഞപ്പോ ഇവരെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ചുംബിച്ചുകൊണ്ട് പറയുന്ന വളച്ചവനെ എന്റെ ആഗ്രഹം പൂർത്തിയായി, എന്നെപ്പോ തന്നെ മരിപ്പിക്കണം എന്ന്. അപ്പം മനസ്സിലാക്കണം, ഇതാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾ, ഇവരാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക്. ജീവിതം മരണമൊന്നും ഒരു പ്രശ്നമല്ല, മരണവർക്ക് പേടിയില്ല, മരണവും പേടിയില്ല, ഒന്നും പേടിയില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ തത്വം. കള പറയല്ലേ പൊലിൽഹക്കവൈങ്കാനമറാഹിന്ന് തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നത് എന്താണ്? പൊലിൽഹക്കവൈങ്കാനമുറ, കള പറയരുത്. ഹക്ക് കയ്പായിരിക്കും, ഹക്ക് കയ്പായിരിക്കും. അഷറഫുൽ ഖൽക്ക് പറയുന്ന ഹക്ക് കയ്പായിരിക്കും. ഹക്ക് പറയുന്നവനെ ആരും ഇഷ്ടപ്പെടുകയില്ല, അവനക്ക് എല്ലാവരും ശത്രുക്കളായിരിക്കും എന്ന്. അള്ളാഹു മാത്രമല്ലാതെ, അള്ളാഹുവല്ലാതെ, അള്ളാഹു പൊരുത്തപ്പെട്ടവരല്ലാതെ, അള്ളാഹുവിന് അറിഞ്ഞ അടിമകളല്ലാതെ അവനക്ക് പിങ്കാമികൾ ഉണ്ടാകുകയില്ല, അവനക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകുകയില്ല, എല്ലാവരും അവർക്ക് ശത്രുക്കളായിരിക്കും. എന്താണ് അവരുടെ ഹക്ക്? അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകരി,
وَلْتَكُمْ مِنْكُمْ أُمَّةٌ مِنْ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ أُولَئِكَ هُمُ الْمُفْلِحُونَ കണ്ടോ അല്ലാഹു പറയാ നിങ്ങളിൽ നിന്ന് ഇങ്ങനത്തേതായിരിക്കുന്ന ഒന്ന് ഉത്തമ സമൂഹങ്ങൾ ഉണ്ടായിത്തീരണം എന്ന് ഇങ്ങനത്തെ മനുഷ്യന്മാർ നിങ്ങളൊന്നുണ്ടാകണമെന്ന് ഇങ്ങനത്തേതായിരിക്കുന്ന മനുഷ്യന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ അഷ്റഫുൽ ഖൽക്കിന്റെ മാതൃക സ്വീകരിച്ചതായിരിക്കുന്ന മനുഷ്യന്മാർ അവര് സത്യത്തിന് മാത്രമേ കളവുള്ളവരെ കൂട്ടു നിൽക്കുകയില്ല അവര് സത്യത്തിന് മാത്രമേ അവര് കുമ്പിങ്കാ കൂട്ടു നിൽക്കുള്ളൂ അവർ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയില്ല ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന കാലത്തോളം നമ്മൾ സത്യവാനാവൂല നമ്മൾ കള്ളന്മാരെയാവും ഒരു കാര്യത്തിലും നമ്മൾ കള്ളത്തരം പറയാൻ പാടില്ല കള്ളത്തരം നമ്മൾ പറയാൻ പാടില്ല എന്ത് കണ്ടാലും അവിടെ സത്യം മാത്രമേ പറയൂ നിങ്ങൾ പറയുന്നത് ഹക്ക് കൈപ്പായിരിക്കും ഹക്ക് കൈപ്പായിരിക്കും എന്ന് കണ്ടോ അതുകൊണ്ട് ഹക്ക് മാത്രമേ പറയൂ കൈപ്പുള്ള മരുന്ന് കുടിക്കണമെന്നേ വേ രോഗം മാറുള്ളൂ ഇപ്പം മധുരമുള്ള മരുന്നാണല്ലോ അപ്പൊ ഇംഗ്ലീഷ് മരുന്നൊക്കെ മതി രോഗം മാറുന്നുണ്ടോ മരുന്ന് കുടിച്ച് കുടിച്ച് രോഗിയായാണ് മുമ്പ് അങ്ങനെയല്ലായിരുന്നു കയ്പുള്ള മരുന്നായിരുന്നു കഷായങ്ങളായിരുന്നു ഒക്കെ കയ്പുള്ള മരുന്നായിരുന്നു ആറുമാസം കുടിച്ചാൽ ഏത് രോഗവും മാറിയിരുന്നു ഇന്നങ്ങനെ മാസമല്ല ഡോക്ടർമാർ പറയലിനാ ജീവിതകാലം മുഴുവൻ കുടിച്ചും തീർന്നു എന്നാ തന്നെ പ്രതീക്ഷയില്ല നമ്മളെ വകുപ്പിരിഞ്ഞ അവന് മരുന്ന് വേറെല്ലാന്ന് ഓർത്ത് കഴിഞ്ഞു ഇതാണ് അപ്പോ ഹക്ക് എപ്പോഴും കയ്പായിരിക്കും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നതായിരിക്കുന്ന വഴി ഇതാണ് അള്ളാഹുവിന്റെ വഴി ഇങ്ങനത്തെവരാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് മനസ്സിലായി അപ്പൊ നമ്മള് ഇവിടെ 4 കോടിന്റെയും ഉടമകളാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾ 4 കോടിന്റെയും ഉടമകളാണ് നമ്മൾ 1 കോടിന്റെ വേക്ക് പായുന്നവരാ ഓരോരുത്തർക്കും 1 കോടി അത് തന്നെ ഫിറക്കത്താ ഓരോരുത്തർക്കും 1 കോടി മാത്രം അതിന്നെ കുഴപ്പ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അധികവും 4 കോടിന്റെ നമ്മുടെ മശായിഖന്മാരൊക്കെ 4 കോടിന്റെ ഉടമകളാകുന്നു 1-ാമത്തെ കൊടിയാണ് അഷ്റഫുൽ ഖൽക്കിന്റെ കൊടി നബിയുനാ റസൂലുള്ളാഹി വെള്ളക്കൊടിയാണ് അത് പൊതുസമത്വമാണ് അതിൽ ജാതിയില്ല മതമില്ല അതിൽ വർഗ്ഗതയില്ല തീവ്രതയില്ല ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്നെന്ന് പ്രസംഗിക്കുമ്പോൾ ഒന്നേകാലത്തോളം വരുന്ന സഹാബത്തുണ്ടായിരുന്നു മുമ്പിലിരിക്കുന്നവൻ എന്നാൾ കേൾക്കുന്നത് പോലെ ബേക്കിലിരിക്കുന്നവരും കേട്ടിരുന്നു ലോകം മുഴുവനും കേട്ടിരുന്നു ലോകം മുഴുവനും കേൾപ്പിക്കുന്നതാണ് നമ്മളുടെ ദീൻ ലോകത്തിനോട് വാഴ പറയുന്നതാണ് നമ്മളുടെ മതം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബമുണ്ടാക്കിയിട്ട് അള്ളാഹു പറഞ്ഞു വീടുണ്ടാക്കി നിങ്ങൾ വീടിന്റെ ഉടമയാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഖിയാമത്ത് നാൾ വരേക്കും ജനങ്ങൾ വന്നുകൊള്ളട്ടെ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅലിന്നാസ് ആദ്യത്തെ വീടാണ് ലോകത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട വീടാണ് ആ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെയും ആ ജനങ്ങൾ വന്നുകൊള്ളട്ടെ അതുകൊണ്ട് നിങ്ങൾ ജബല ഖുബൈസിന്റെ മുകളിൽ കയറിക്കൊണ്ട് നിങ്ങൾ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയും ജനിച്ചുണ്ടാകുന്ന എല്ലാ ജനങ്ങളെയും നിങ്ങൾ വിളിച്ചുകൊള്ളണം റബ്ബുൽ ഇസ്സത്ത് പറയുന്നു അല്ലേ അങ്ങനെ വിളിച്ചു ജബൽ ഖുബൈസിന്റെ മുകളിൽ നിന്നാണ് വിളിച്ചത് ജബൽ ഖുബൈസിനൊക്കെ പ്രത്യേകതയുണ്ട് ആ അതിന്റെ പേരിലാണല്ലോ ഇന്ന് ലോകത്തുള്ള ജനങ്ങളൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ഹറമിൽ ഒരുമിച്ചു കൂടുന്നു കണ്ടോ എല്ലാ നാട്ടുകാരും ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ ജനങ്ങളും ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവിടെ ഒരുമിച്ചു എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞാൽ ആ വിളിയാളം കേട്ടവരൊക്കെ ഒരുമിച്ചു കൂടുന്നു ആ വിളിയാളം കേട്ടതാലമല്ല റുവാഹിൽ വെച്ചുകൊണ്ട് 2 സുജൂദ് ചെയ്തവരാണ് അള്ളാഹുവിന്റെ മഹത്തുക്കളോട് കൂടിയിട്ട് ഒരുമിച്ച് സുജൂദ് ചെയ്തതായിരിക്കുന്ന റൂഹുകളാണ് അള്ളാഹുവിന്റെ മഹത്തുക്കളോട് കൂടിയിട്ട് ഈ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒന്നിരിക്കൽ അള്ളാഹുവിന്റെ അമ്പിയ റസൂലിന്റെ മുഅ്മിനെ സഹാബത്തായി ആവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ മുഅ്ദീ ശൈഖങ്ങളും മരീതന്മാരാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉമ്മയും മകനുമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വാപ്പയും മകനുമാകാൻ സാധ്യതയുണ്ട്
ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ സാധ്യതയും ഒരുമിച്ചു കൂടിയിട്ടുണ്ട്. മനസ്സിലാക്കി, അങ്ങനെയാണ് അള്ളാഹു അവർക്ക് കൈവ് കൊടുത്തത്. ആ വിളി അങ്ങനത്തെ വിളിയാണ്. അപ്പൊ ലോകത്തുള്ള ഇങ്ങനെ ആരമല്ല റുവാഹിൽ വെച്ചുകൊണ്ട് ഒരുമിച്ചു കൂടിയതായിരിക്കുന്ന എല്ലാ ആത്മാക്കളും പരിശുദ്ധമായിരിക്കുന്ന കഅബാ ശരീഫിൽ ഒരുമിച്ചു കൂടുന്നു. ലോകത്തിനോടാണ് വേറെ പറയുന്നത്, ലോകത്തിനോടാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞത്. ആ ജബൽ ഖുബൈസിൽ വെച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഖമറിനെ പിളർപ്പാക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്തത്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഖമറിനെ പിളർപ്പാക്കി കൊടുത്തു. ബഹുമാനപ്പെട്ട സ്നേഹികളും കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിളർപ്പ് ജബൽ ഖുബൈസിന്റെ മുകളിലായിരുന്നു, അതിന്റെ തെറ്റത്തിലായിരുന്നു. മറ്റത് ജബൽ നൂറിന്റെ തെറ്റിലായിരുന്നു. രണ്ട് കഷ്ണം ഖമറിന്റെ രണ്ട് കഷ്ണം അഷ്റഫുൽ ഖൽഖിന്റെ രണ്ട് കഷ്ണമായിട്ട് ഒന്ന് ജബൽ ഖുബൈസിന്റെ മുകളിലും മറ്റേ കഷ്ണം ജബൽ നൂറിന്റെ മുകളിലുമായിട്ട് ആ രണ്ട് കഷ്ണങ്ങൾ വന്നുകൊണ്ട് അഷ്റഫിന്റെ കയ്യിലേക്ക് കൂടി കുപ്പായത്തിന്റെ കൈ കൂടി അങ്ങോട്ട് രണ്ടും അങ്ങോട്ട് അള്ളാഹുന്റെ റസൂലിനിക്ക് അങ്ങോട്ട് സജൂദിച്ചു. പക്ഷേ ഇത് നുണയൊന്നല്ല, ഇത് സാധാരണ മനുഷ്യനാ. അവൻ പറയുന്നു, ജനാബത്തെ ഇസ്ലാമി പറയും, സാധാരണ മനുഷ്യൻ ഓന്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവട്ടെ. ഇങ്ങനെ ജബൽ ഖുബൈസിന്റെ മുകളിൽ വെച്ചുകൊണ്ട് രണ്ട് പീസായിക്കൊണ്ട് ആ രണ്ട് പീസും അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തിലേക്ക് വന്ന് ലയിക്കുകയാണ് ചെയ്തത്. ആ പീസ് ഇന്നും അല്ലാഹു റബ്ബിൽ ചെത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം ഇന്നും നമുക്ക് സ്മരണയായിട്ട് കാണിച്ചു തരുന്നു. ഇന്ന് കമറുദിക്കുമ്പോൾ ഒരല്പമായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതൊരു 6 ദിവസമാകുമ്പോൾ ഒരു പീസ് പൂർത്തിയായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. അത് 14 ആകുമ്പോൾ അത് പൂർണ്ണതിലാവായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാരി ലായാത്തിൻ ലിഉലിൽ അൽബാബ്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട്, അത് നമുക്ക് ദൃഷ്ടാന്തമുണ്ട് കണ്ടോ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ മൈസിദത്ത് ഇന്നും നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് മുഅ്ജിസത്താണ്, ഇത് മുഅ്ജിസത്താണ്. അതിൽ പല പാഠങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ, ബഹുമാനപ്പെട്ട ശായിഖന്മാര് നമുക്ക് നമ്മളുമായിട്ട് ഒരമല് തരുമ്പോൾ, അവരുമായിട്ട് നമുക്കൊരമല് തരുമ്പോൾ, അവരെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ അമല് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൽ 29 ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. അവന്റെ കൽബിൽ അള്ളാഹുവിന്റെ നൂറ് 29 ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. നല്ലൊരു മനുഷ്യനാണ്, കുറച്ചും കൂടി നല്ലൊരു ഹൃദയമുള്ള മനുഷ്യനാണെങ്കിൽ 30 ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. കണ്ടോ അവന്റെ ഹൃദയത്തിൽ എന്ത് എന്തുണ്ടാകുന്ന, അവനക്ക് ദിക്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന ആകാശത്ത് കമറുകൾ കുതിക്കുന്നത് പോലെ നിങ്ങളെ ഹൃദയം നിങ്ങൾ കരിമത്ത് തോഹിയത് കൊണ്ട് നിങ്ങൾ പ്രകാശിപ്പിക്കണം എന്ന്. അങ്ങനെ പ്രകാശിപ്പിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് കമറ് പോലെ നിങ്ങളുടെ ഹൃദയമായി കഴിഞ്ഞാൽ നാളെ മൈസറിയിൽ വെച്ചുകൊണ്ട് ഇന്ന് പൂർണ്ണ നിലാവിനെ ആകാശത്ത് കാണുന്നത് പോലെ നാളെ മൈസറിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ കാണുമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുല്ലാഹി. ഇതാണ് ഇൽമ്, ഇതാണ് സംഭവം. ഇതൊക്കെ എന്താ ഇതൊക്കെ കോർവ? ഇത് അള്ളാഹുവിന്റെ കോർവയാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താണ്? ഇന്ന് പൂർണ്ണ നിലാവിനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളെ ഈ കൽബ് കൊണ്ട്, നിങ്ങളുടെ ഈ ദിക്ര ചൊല്ലിയതായിരിക്കുന്ന കൽബ് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കലിമത്ത് തൗഹീദ് കൊണ്ട് പ്രകാശിച്ച കൽബ് കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ 14 മൈസറയിൽ വെച്ചുകൊണ്ട് കാണും. നബിയുനാ റസൂലുല്ലാഹി, ആ ദിക്റിന്റെ ബന്ധം നോക്ക്, ഈ ആ കൽബിന്റെ വഹി കൽബിന്റെ ബന്ധം നോക്ക്.
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു അഷ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി നമുക്കൊരു നിബന്ധന വെച്ചു. റബ്ബിനെ നിങ്ങൾ മാശറയിൽ വെച്ചുകൊണ്ട് കാണണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? നിങ്ങൾ വുളുവിന്റെ വെള്ളം തട്ടിക്കണം, നിങ്ങൾ അഞ്ചോകത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ കാണുകയില്ല. അവസാനം അവിടത്തേക്കാണ് എത്തിച്ചത്. എന്റെ ഉമ്മത്തി നിങ്ങൾ മൈസറിയിൽ വരുമ്പോൾ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായിരിക്കുന്ന അടയാളങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. എന്താണത്? അവർ വുളു ചെയ്തവരാണ്, അവർ നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്തവരാണ്. ആ വുളുവിന്റെ വെള്ളം തട്ടിയതായിരിക്കുന്ന കൈകളൊക്കെ അവർക്ക് പ്രകാശിക്കും മൈസറിയിൽ വെച്ചുകൊണ്ട്. ആ വുളുവിന്റെ വെള്ളം തട്ടിയതായിരിക്കുന്ന കാലുകൾ അവർക്ക് പ്രകാശിക്കും. ആ വുളുവിടുത്തതായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഫർളാണല്ലോ നമ്മളെ മുഖം കഴുകലെ. സുന്നത്തുകൾക്ക് കൂട്ടിച്ചെയ്തതാണ് അസ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട്ടിച്ചെയ്തതാണ് മറ്റുള്ളത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മുഖം കഴിക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചതാണ് അല്ലേ? അപ്പൊ അതിന് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോ അത് സുന്നത്താണ്. അതുകൊണ്ട് ആ മുഖം നിങ്ങൾക്ക് മുഖം കഴുകുമ്പോൾ നിങ്ങളെ പ്രത്യേകമായിരിക്കുന്ന അംഗങ്ങളെ നിങ്ങൾ കണക്കിലെടുക്കണം. നബിയുനാ റസൂലുള്ളാഹി ഓ അസ്സലാമു അലൈക്കും. മനസ് സാർ കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിക്കണോ ലൈവ് ടീം? ഹലോ, ഡി സി ആണ് തോന്നുന്നുണ്ട്. പോയിരും കണ്ടോ? ഇതാണ് അവർക്ക് നമ്മളെ കണ്ണ്, പിന്നെ നമ്മളെ നഫ്സിനറിഞ്ഞ അള്ളാഹുവിനറിഞ്ഞതായിരിക്കുന്ന ഇബാദത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ്, നമ്മൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് കൂടെയാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്. ഇത് ഒരു നിരഞ്ജനാപത്ത് ഇസ്ലാമിക്ക് നിഷേധിക്കാൻ കഴിയൂല. ഇത് പരിശുദ്ധ ഖുർആനാണ്. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. കണ്ടോ, അല്ലാഹുവിനോട് കൂടെയാണ്, അല്ലാഹുവിന്റെ നബിമാരോട് കൂടെയാണ്. അല്ലാഹുവിന്റെ നബി അല്ലാഹുവിനോട് കൂടെയാണ്, അല്ലാഹുവിന്റെ നബി അല്ലാഹുവിനോട് കൂടെയാണ്, അല്ലാഹു അല്ലാഹുവിന്റെ നബിയോട് കൂടെയാണ്. ബഹുമാനപ്പെട്ട ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അബ്സിറിയ അബാബക്കർ ഖദ് അതാക അംറുല്ലാഹ്, അബൂബക്കറേ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നീ സന്തോഷിക്കുക, നീ സന്തോഷിക്കുക, നീ സന്തോഷിക്കുക, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട്. ഖദ് അതാക അംറുല്ലാഹ് ഖദ് അതാക നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് എന്താണ് നബി അല്ലാഹുവിന്റെ സഹായം? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ചുവന്നതായിരിക്കുന്ന കുതിരന്റെ പുറത്ത് അതിന്റെ തലയിൽ നിറച്ച് ആയുധവും കെട്ടിക്കൊണ്ടിട്ട് ആ കുതിരന്റെ തലയിലുള്ളതായിരിക്കുന്ന മുടിയൊക്കെ മണ് പൊടി പുരണ്ടുകൊണ്ട് വായിലടക്കം പൊടി പുരണ്ടുകൊണ്ട് കോടുന്നതായിട്ട് കണ്ടു. ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട്
ഈ രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വാഹനം പിടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ആയുധങ്ങളും പിടിച്ചുകൊണ്ടിട്ട് ഈ ചുവന്നതായിരിക്കുന്ന കുതിരപ്പുറത്ത് ആയുധം പിടിച്ചുകൊണ്ട് ഓടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് കണ്ടു നബിയുന റസൂലുള്ളാഹി. കണ്ടോ ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മലായിക്കത്തിനെ കണ്ടപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴാണ് അവൻ ഓടിയത്. മലായിക്കത്തി നിങ്ങളെ കൂട്ടത്തിലും വലിയ ആളായിട്ട് പറയും നടന്നതാണല്ലോ. ഓടിയോ ഓടി രക്ഷപ്പെട്ടു. അബൂജഹലിന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അവന്. അള്ളാഹിന്റെ മലായിക്കത്തിനെ കണ്ടപ്പോ ഓടി രക്ഷപ്പെട്ടു. ആ ചാനസിൽ വെച്ചുകൊണ്ട് ഇബ്ലീസിന്റെ ഓടിയ ചാനസിൽ വെച്ചുകൊണ്ട് അബൂജഹലിന്റെ തല എന്റെ കുട്ടികളല്ലേ വെട്ടിയത്. എന്താ സംഭവം? യുദ്ധം കഴിഞ്ഞൊക്കെ സമാധാനമായൊക്കെ റാഹത്തായതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്ന നബിയെ, നിങ്ങൾ വിചാരം നിങ്ങൾ എത്ര ആളെ ഇപ്പൊ യുദ്ധത്തിന് എണ്ണിയത്? 313 അതൊന്നല്ല, നിങ്ങൾ എത്രയോ ആൾക്കാരുള്ളോ പിന്നെ മലായിക്കത്തി നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽക്കിനോട് പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, യുദ്ധം കഴിഞ്ഞാൽ തങ്ങളെടുത്ത് വന്നുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിക്കാനും തങ്ങളെ ചെറുപ്പടിപ്പിനും പെടുത്താനും സന്തോഷിപ്പിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നബിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ, ഈ യുദ്ധം കൊണ്ട് നിങ്ങൾ തിരുപ്പതിപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ നാം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നാം അതെ, ഞാൻ തിരുപ്പതിപ്പെട്ടു, ഞാൻ തിരുപ്പതിപ്പെട്ടു. അങ്ങനെ തിരുപ്പതിപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോയത്. മനസ്സിലായി? ഇതൊക്കെ കാണുന്ന ആള് സാധാരണ മനുഷ്യനാ അല്ലേ? അള്ളാഹുവിന്റെ മലായിക്കത്തി നിങ്ങളോട് കൂടി, അള്ളാഹുവിന്റെ മലായിക്കത്തിനോട് അവന്റെ കൂടെ യുദ്ധം ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യൻ അല്ലേ? ഇവനൊക്കെ തന്തണ്ടോ? അസലില്ല, ഇവർക്കൊന്നും അസലില്ല. എന്നിട്ട് ഓലാണത്തര കുറെ മക്കാമ പൊളിച്ചാൽ നടക്കണത് കാലത്തിന്റെ ദജാലിങ്ങൾ. അങ്ങനെ ദീനിൽ പസാദും ഫിർക്കത്തുണ്ടാക്കി പല വിധത്തിലുള്ളതായിരിക്കുന്ന ദജാലിങ്ങൾ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പിത്തണ്ടാക്കരുത്, നിങ്ങൾ പസാദുണ്ടാക്കരുത്, ഫിർക്കത്തുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഇനി എതിരായിട്ട് തന്നെ ചെയ്തു. ഓരോ നാട്ടിലും കാലുകുത്തി ബിലീസ് കാലുകുത്തിയാ നാടൊക്കെ പിന്നെ പീത്തു. അങ്ങനത്തേതായിരിക്കുന്ന പ്രവാചകന്മാരാണ് ഇപ്പോഴത്. മനസ്സിലായി? ഇങ്ങനെ വിത്തനെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്ത് ദീനാണ്? എവിടുത്തെ ദീനാണ് ഈ ദീൻ? പള്ളിന്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ രണ്ടാക്കിയിട്ട് പിളർക്കുക, ഇതല്ല ഇപ്പൊ ദീൻ. ഇപ്പത്തെ ദീൻ ഇതാണ് നമ്മുടെ ഇപ്പത്തെ ദീൻ. ഇത് ഉലമാ ഉസൂഇന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ ദീനല്ല, ഉലമാ ഉസൂഇന്റെ ദീനാണ്. നിന്നെ ഉലമാ ഉം ശർമ്മം തഴ്ത്ത ദീമിസമാ, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും മോശപ്പെട്ടവരാണവര്. മിന്നിന്തിഹിം യഹ്റുദുൽ ഫിത്ന, എല്ലാ നാട്ടിലും ഫിത്ന ഉണ്ടാക്കുന്നവർ അവരാണ്. ഉലമാ ഉസു ആണ് മോശപ്പെട്ട മൂല്യന്മാരാണ്. അള്ളാഹു നഫ്സിനറിഞ്ഞ് അള്ളാഹിനറിയാത്തതായിരിക്കുന്ന അള്ളാഹുവിനറിയാത്തതായിരിക്കുന്ന ആലമീങ്ങളാണ് അവർ ഫിത്തനുണ്ടാക്കുക. ഇന്നെ ഫിത്തനാന്നൊന്നുമില്ല, നോണ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വാർത്താനം കേട്ടാ അവരെ നോണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബിയുന റസൂലുള്ളാഹി യഅതൂനകും മിനൽ ഹാദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസാബൂന. ഇതിപ്പോ അറിയാതെ വിട്ടുപോയിട്ടുണ്ട് പിന്നെ പുറത്ത് മോശക്കാരൻ പിന്നെ ആരാണ്ടാക്കുക? ഏത് സഹസുരത്തും ഒന്ന് പറയാതിരിക്കാൻ പറ്റൂലപ്പോ. അള്ളാഹുവിന്റെ റസൂൽ ആഖിറ സമാന് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട് സൂചിപ്പിച്ച ഹദീസാണല്ലോ അത്. ദജ്ജാലീങ്ങൾ ഉണ്ടാവും, കസാബീങ്ങൾ ഉണ്ടാവും, കള്ളൻ പറയുന്നവർ, ചതിവന്മാര്, ചതിവും വഞ്ചനയും ശതിവും വഞ്ചനയും മാത്രമായിരിക്കും അവരുടെ തൊഴില്. കസാബൂന അവരെ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൗതൂനക്കും മിനല്ല ഹാദീസി, അവരെ നോണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബി റസൂലുള്ളാഹിനെ ഓവർടേക്ക് ചെയ്യുന്ന
ദർജ. നിങ്ങൾ കേൾക്കുന്നില്ലേ, ഷാജാനൊക്കെ ഇങ്ങോട്ട് അടിമയാക്കിക്കുന്നത്. ഇന്ത്യയിൽ ശൈത്താനുൽ ഇന്ത്യ ഒന്നാമൻ. നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും സുൽത്താനുൽ ഇന്ത്യ രണ്ടാമൻ എന്നൊക്കെ. അതല്ലതും ശൈത്താനുൽ ഇന്ത്യ ഒന്നൻ. എന്തുകൊണ്ട്? എന്താണ് തെളിവ്? ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി യഖ്തൂനക്കും മിനൽ ഹദീസി, അവരൊന്നൊണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബിയുന റസൂലുള്ളാഹി, കണ്ടോ, അവരെന്ത് നുണയല്ലാതെ അവർ പറയുകയില്ല, നുണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അല്ലേ. ഹാജ പറഞ്ഞു, എന്തേ പറഞ്ഞേ? ആ ഇപ്പൊ പറയുന്നില്ല. ദജ്ജാലൂന കസാബൂന എനിക്കറിയില്ല, ഒരു എനിക്കറിയുമ്പോൾ നിങ്ങളൊക്കെ അറിയില്ല, അതുകൊണ്ടായി പറയുന്നത്. ഈ നാട്ടിൽ നിന്ന് ഈ പള്ളി സാക്ഷിയാണ്, മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗം, മൃഗം അതപ്പതിച്ചാൽ സംസുലമായെന്ന് പറഞ്ഞോനെ. ഇത് വാക്കവി പറഞ്ഞതാ. അങ്ങനെ തോന്നാണ് ഞാൻ ഈ പറയുന്നത്. എന്താ ഓന്റെയൊക്കെ വിചാരം? അങ്ങനത്തെ സംവരെ സംബന്ധിച്ചും ഈ കബറുമാ തന്നതായിരിക്കുന്ന ഏതൊരു കബറാണെങ്കിലും ഒരു മുസ്ലിമിനൊക്കെ ആറടി മണ്ണ് അവകാശപ്പെട്ടതാണ്. അത് മാന്താനും പൊളിക്കാനും ആർക്കും തന്നെ അവകാശമില്ല. അത് അള്ളാഹു ഭൂമി ലോകത്ത് അവർക്ക് കൊടുത്തതായിരിക്കുന്ന അനന്തരം അവകാശമാണ്. അതിന്റെ അവകാശി അവർ തന്നെയാണ്. അത് അള്ളാഹു അവർക്ക് കൊടുത്തതാണ്. പിന്നെ ആർക്കും അവിടെ കബർ മാന്താനുള്ള അധികാരമുള്ളത്? അപ്പൊ അങ്ങനത്തതായിരിക്കും മനുഷ്യന്മാരെ ദജ്ജാലിയങ്ങൾ, കാലത്തിന്റെ ദജ്ജാലിയങ്ങൾ, ലോകത്തെ ഫിത്തനയുണ്ടാക്കുന്നവരെ, വസാദുണ്ടാക്കുന്നവരെ. നമ്മളെ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിന്റെ ഭരണകാലത്തൊക്കെ ഇത്തരം ഫിത്തനക്കാരൊക്കെ അറസ്റ്റിലായിരുന്നു. ഇങ്ങനെ വസാദുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ജനങ്ങളുടെ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതായ വൈകതയും വൈരാഗ്യതയും ഒക്കെ ഉണ്ടാക്കുന്നവർ അറസ്റ്റിലായിരുന്നു. നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പൊന്ന്, ആ മഹതി. ഒരുപാട് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് വെടിവെച്ചിട്ട്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ടിട്ട് ഒരുപാട് ജനങ്ങൾ ഞാനൊന്ന് മനം തേരി നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിമീങ്ങളോട് അത്ര ദയ കാണിച്ചവരായിരുന്നു. മുസ്ലിമീങ്ങളോട് വളരെയധികം ദയ കാണിച്ചിട്ടുണ്ട്. ചില്ലറ വാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളോടൊക്കെ വളരെ ദയ കാണിച്ചവരായിരുന്നു. ഇന്ത്യന്റെ ഭരണഘടന അനുസരിച്ച് കൊണ്ടിട്ട് ഇന്ത്യനെ വയ്ക്കുന്നൊരു നേതാവായിരുന്നു അല്ലേ. പിന്നെ ചില്ലരെന്തൊക്കെ ഈ മിസ്റ്റിക്ക്, അതിപ്പോ എല്ലായിടത്തും എത്ര വലിയ വലിയ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. മനുഷ്യന്മാരെന്നല്ലേ, അപ്പൊ തെറ്റ് മനുഷ്യന്മാരിൽ തന്നെയല്ലേ പറ്റല്ലേ. അത് മാഫ് ചെയ്യലും അതിനെ മാഫിനെ ചോദിക്കലും അത് പൊറുക്കപ്പെടലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ആ കാലത്ത് തോറ്റ് പരാജയപ്പെട്ടതിന്റെ ശേഷം രണ്ടാമത് താനില്ലെന്ത് ഹാജാന്റെ അടുത്ത് ചെന്നുകൊണ്ടിട്ട് അവിടെ ചെന്നിട്ട് മാഫ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ശേഷം പിന്നെ ശിക്കമംഗളൂര് തെരഞ്ഞെടുപ്പിനൊന്നും ഞാൻ അന്ന് ചിക്കമംഗളൂരുണ്ട്. ഞാൻ ചിക്കമംഗളൂരുണ്ട്. ഞാൻ ദാദാ ഹയാത്തുമായിട്ടൊക്കെ ഇങ്ങനെ കാണാനൊക്കെ പോയ ഒരവസരമായിരുന്നു. പിന്നെ ഒന്നും അവരങ്ങനെ ഒന്ന് നാട് തണ്ടാൻ വിട്ടൊരു കാലുണ്ടായി. അങ്ങനെ വൺ ഭൂരിപക്ഷത്തോടുകൂടിയാണ് രണ്ടാമത് തിരിച്ചു വന്നത്. അജ്മീറിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിരുന്നു. അവിടുത്തെ ഫക്കീറന്മാർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ താറാക്കട്ട് എന്ന് പറയപ്പെടുന്ന ഒരുപാട് സുഹദാക്കൾ കിടക്കുന്നതായ ഭാഗത്തേക്ക് കുറെ ഗുണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ചെയ്തതായിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന്. ഇങ്ങനത്തെ ഈ ജനാബത്ത് ഇസ്ലാമി പോലത്തെവരൊക്കെ അറസ്റ്റിലായിരുന്നു, തത്തക്കൂട്ടിലായിരുന്നു. ഇനി അങ്ങനത്തെ ഭരണങ്ങൾ വന്നിവിടായൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ വല്ലാണ്ട് കളിക്കണ്ട. ആരും അതിരു വിട്ട് കളിച്ചാൽ ഇവിടുത്തെ ആർക്കും തന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാകുകയില്ല. ടിപ്പു സുൽത്താനും വലിയ ഭരണം നടത്തിയ ആളായിരുന്നു. വേണ്ടതും വേണ്ടാത്തതൊക്കെ നല്ലോണം നടത്തിയ ആളായതുകൊണ്ട് കുറെ ആള് രക്ഷപ്പെട്ടു, കുറെ ആൾ അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുണ്ട്. കുറെയാളന്ന് ടിപ്പു സുൽത്താൻ ചെയ്ത് ആ പക വെച്ചിട്ട് ഇന്ന് നമ്മളോടൊക്കെ അതിനനുസരിച്ച് കൊണ്ട് പെരുമാറുന്നതായ ഒരു ചുറ്റുപാടുണ്ട്.
അപ്പൊ കുറെ വേണ്ടതും വേണ്ടാത്തൊക്കെ ചെയ്ത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു രാജാവായിരുന്നാലും ഭാവിയിൽ വരുന്നതായിരിക്കുന്ന ജനങ്ങളുടെ അവരുടെ വിഷമങ്ങൾ കണക്കിലെടുക്കാതെ ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് അഷറഫുൽ ഖൽക്ക് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്? ഇത്തക്കൂ ദഅവത്തുൽ മദ്ലൂം ഇങ്കാന കാഫിറാ, നിരപരാധിന്റെ ദുആന നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടൊരു മുസ്ലിമാണെങ്കിലും പടച്ചവനോട് ചോദിച്ചാൽ, പടച്ചവനോട് സങ്കടപ്പെട്ടുകഴിഞ്ഞാൽ അതിന് ഉടൻ തന്നെ റബ്ബ് ഉത്തരം ചെയ്യും, അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ആരെയും ലുൽമ ചെയ്യാൻ പാടില്ല. അങ്ങനെ ലുൽമ വേണ്ടതും വേണ്ടാത്തൊക്കെ ചെയ്തു. അതിന്റെ പേരിൽ സ്വന്തം മരണത്തിൽ നിൽക്കുന്ന, മലപ്പുറത്ത് പുത്തനങ്ങാടിയിൽ കിടക്കുന്നതായിരിക്കുന്ന കുഞ്ഞോക്കോരിയർ എന്ന് പറയുന്നതായ ഒരു മഹാപണ്ഡിതൻ, ഉഖ്റവിയായിരിക്കുന്ന പണ്ഡിതനായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച പണ്ഡിതനായിരുന്നു, അള്ളാഹുവിനറിഞ്ഞ പണ്ഡിതനായിരുന്നു. ആ മനുഷ്യനെ ഒരവസരത്തിൽ അജ്മീർക്ക് സിയാറത്തിന് പോയതിന്റെ പേരിൽ അവരെ കാലു മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ടിപ്പു സുൽത്താന്റെ ഉമ്മ വലിയായിരുന്നു, വലിയത്തായിരുന്നു. ഉമ്മ പറഞ്ഞു, മകനെയാ പണിക്ക് നിൽക്കണ്ട, ഉഹ്റവിയായിരിക്കുന്ന ആലിമിന്റെ രക്തം ഭൂമി കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭരണത്തിനൊക്കെ നിലനിൽപ്പുണ്ടാകുകയില്ല. അങ്ങനെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ ദീനാണ്. ഇപ്പൊ എന്ത് വന്നാലും വേണ്ട, ആലിമല്ലേ തെറ്റിയത്, അറിയാത്തവനൊന്നല്ലോ, എന്റെ വിടാൻ പാടില്ല തെറ്റിയതാല് എന്ന് പറഞ്ഞ് കാലനെ മുറിച്ചു. മൂപ്പര് പറഞ്ഞു, മൂപ്പര് ഈ കുറിയായിരിക്കും. കഞ്ഞി കുടിക്കുന്ന ആളായിരുന്നു, കൊല്ലി നോക്കണീന് കുഴപ്പമൊന്നുമില്ല, മുറിച്ചാൽ രക്തം മാറണം എന്നാണ് ഫത്വ. മുപ്പര് തന്നെയാണ് ഫത്വ കൊടുക്കുന്നത്. ഒരു ഒരു ഭരണകർത്താവ് രാജാവിന്റെ സമ്മതം കൂടാതെ പിന്നെ ഒരു പ്രവൃത്തി ചെയ്താൽ എന്താണ് അതിന്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ ആരാ ചോദിക്കുന്നത്? ടിപ്പു സുൽത്താനാ ചോദിച്ച. ആരോടാ ചോദിച്ചത്? ഭരണം നടത്തി ഭരണത്തിന്റെ കീഴിലുള്ള പിന്നെ കാദിനോടാ ചോദിച്ചത്. അപ്പോ കാദി പറഞ്ഞു, രാജാവിനിക്ക് മാഫ് ചെയ്യാൻ അധികാരമുണ്ട്, ഞാൻ എന്റെ കാലുകൊണ്ടാണ് നടന്നു പോയത്, കാല് മുറിക്കാനും അധികാരമുണ്ട്. കണ്ടോ, ഉഹ്റവിയായിരിക്കുന്ന ആലിമിന്റെ ലക്ഷണം കണ്ടോ? ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, അഷറഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നു, ഹക്ക് സത്യം കഴിപ്പാണ്, സത്യം കഴിപ്പാണ്. അതുകൊണ്ട് ബഹുമാനികളെ, നിങ്ങൾ കളവ് പറയരുത്, കഴിപ്പായാലും സത്യം മാത്രമേ പറയാവൂ. ബഹുമാനപ്പെട്ട കുഞ്ഞുമോക്ക് വലിയര് പറഞ്ഞ്, ഞാൻ എന്റെ കാലുകൊണ്ടാണ് നടന്നു പോയത്, അത് രാജാവിനേക്ക് മാഫ് ചെയ്യാനും അധികാരമുണ്ട്, കാല് മുറിക്കാനും അധികാരമുണ്ടെന്ന്. അങ്ങനെ കാല് മുറിച്ചു, നാട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു, എത്തിച്ചു കൊടുത്തു. 17-ാമത്തെ ദിവസമാണ് ബ്രിട്ടീഷ് വെടിവെച്ചത്. കണ്ടോ, വിപ്പുവിനെ വെടിയേണ്ടി വെച്ചു. എന്താ കാരണം? ഉമ്മ പറഞ്ഞതാണ്, ഉഹ്റവിയായിരിക്കുന്ന ആരും നിരപരാധിന്റെ രക്തം ഭൂമിനെ കുടിപ്പിക്കാൻ പാടില്ല, ആർക്കും തന്നെ ഭൂമിയിൽ ഭരണം നിലനിൽക്കുകയില്ല. ആര് തന്നെ ഭൂമിനെ ഭരിച്ചാലും, ആര് തന്നെ ലോകത്തിന് ഇന്ത്യനെ ഭരിച്ചാലും തന്നെ നിരപരാധികളെ വല്ലാതെ പുഴുതിമുട്ടിച്ചാൽ ഭരണത്തിന് നിലനിൽപ്പുണ്ടാകുകയില്ല. അതെല്ലാവരും മനസ്സിലാക്കണം, ലോകം തന്നെ മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിനോട് വേണ്ടി പറയുന്നതായിരിക്കുന്ന ദീനാണ്. അഷറഫുൽ ഖൽക്ക് പഠിപ്പിച്ചത് ലോകത്തിനാണ്, അഷറഫുൽ ഖൽക്ക് പഠിപ്പിച്ചത് ലോകത്തിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉലമാ വറസത്തുൽ അംബിയ, ലോകത്തിന്റെ പ്രവാചകനാണ്, റഹ്മത്തുൽ ആലമീനാണ്. ആ പ്രവാചകന്റെ യഥാർത്ഥമായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്തവരാർ? അല്ലുലമാ വറസത്തുൽ അംബിയ. അംബിയാഇന്റെ സ്വഭാവം സ്വീകരിച്ചതായിരിക്കുന്ന പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അവര് അനന്തരം അവകാശികളാണ്, അവര് ലോകത്തിന്റെ കാര്യം കണക്കിലെടുക്കുന്നവരാണ്. ലോകമൂമിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ലോകത്തിന് വേണ്ടി ദുആ ചെയ്യണം. മൂമിനി എന്ന് വെക്കണ്ട, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധിയും നല്ല സ്വഭാവങ്ങളും ഒക്കെ
കൊടുക്കാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആചനം. നമ്മൾ ദുആചനം പഠിച്ചവനെ നല്ല വരണം വരണേ, നമ്മൾ ഇന്ത്യന്റെ ഭരണഘടനക്കനുസരിച്ചതായിരിക്കുന്ന വരണം വരണം എന്ന്, നല്ല വരണം നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ജനങ്ങൾക്ക് ഇവിടെ നമ്മൾ ജാതിമതമില്ലാതെ ഒത്തൊരുമിച്ച് കൊണ്ട് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും ഇവിടെ മനസമാധാനം വേണം. എല്ലാ നേതാക്കന്മാരും തന്നെ എല്ലാവരുടെ കാര്യങ്ങളും കണക്കിലെടുക്കണം. ഭരണം കയ്യിൽ കിട്ടുമ്പോൾ അത് മറക്കണം. അവിടെ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. അക്രമങ്ങളും അനീതികളും ഇളക്കിവിടാൻ പാടില്ല. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. തന്നെപ്പോലത്തതായിരിക്കുന്ന രക്തങ്ങളാണ് പൊട്ടിയൊലിപ്പിക്കുന്നത്, തന്നെപ്പോലത്തെ ജീവങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, തന്റെ കുടുംബങ്ങളെപ്പോലത്തതായ കുടുംബങ്ങളാണ് പട്ടിണിയാകുന്നത്. എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം വേണം, ലോകത്ത് സമാധാനം വേണം. നല്ല മുസ്ലിം, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ലോകത്ത് എല്ലാ ഭാഗത്തും നല്ലവരായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ആർക്കും നമ്മൾ ദ്രോഹമുണ്ടാക്കരുത്, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവർക്കും ഗുണം ചെയ്യണം, എല്ലാവരോടും നല്ല പെരുമാറ്റം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, ആരെയും ദേവാലയങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഓല ആരാധിച്ചോട്ടെ. ആയസുബുല്ലദീന നസബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെന്താണ്? നിങ്ങളാരെയും ദൈവത്തിനെ കുറ്റം പറയരുത്. അവരൊക്കെ ദൈവത്തിനെ കുറ്റം പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ശത്രുക്കളായി കൊണ്ടുമാറും, നിങ്ങളും അവരുമായിട്ട് പടപരിതണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, നിങ്ങൾ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ സിഫത്താണ് നിങ്ങൾക്കുണ്ടാക്കേണ്ടത്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂനാലല്ലർദി ഹൗനാ, കണ്ടോ, ശാന്തിയും സമാധാനമുള്ളവരായിക്കൊണ്ട് നിങ്ങൾ തീരണം. നല്ല ഹൗനായിക്കൊണ്ട് മയമായിട്ട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണം. ഇത് പരിശുദ്ധ റബ്ബും ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് അഷ്റഫുൽ ഖൽക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു അല്ലദീ അർസല റസൂലഹു, നിങ്ങളെ രക്ഷിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അർസല റസൂലഹു ബിൽഹുദാ, നിങ്ങളിലേക്ക് പ്രവാചകനെ അയച്ചത് സന്മാർഗം കൊണ്ട് മാത്രമാണ്, സന്മാർഗം കൊണ്ട് മാത്രമാണ്, സന്മാർഗം കൊണ്ട് മാത്രമാണ്. വർഗീയതയില്ല, തീവ്രതയില്ല, ഉണ്ടാക്കിയിട്ടില്ല. വർഗീയതയുണ്ടാക്കിയിട്ടില്ല, തീവ്രത ഉണ്ടാക്കിയിട്ടില്ല. സന്മാർഗം കൊണ്ട്, നേർവഴി കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് പ്രവാചകനെ ഞാൻ അയച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹഖിന്റെ ദീന് കൊണ്ടാണ് നിങ്ങളിലേക്ക് അയച്ചത്. സത്യം മാത്രം പറയുന്ന ദീനാണ്. എന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും അവിടെ വെച്ചുകൊണ്ട് സത്യം മാത്രം പറയുന്ന ദീനാണ്. ആ ദീന് കൊണ്ടാണ് പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചത്. അല്ലാഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലദീനി കുല്ലിഹി, ലോകത്ത് ഒരുപാട് ദീനുകൾ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന നബിയെ, തങ്ങൾ ലോകത്തേക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തങ്ങളെ ഹിദായത്തുമായിക്കൊണ്ട് നുബുവത്തുമായിക്കൊണ്ട് ജനങ്ങളെ മായിട്ട് ബന്ധപ്പെടുമ്പോൾ ലിയുളഹിറഹു അലദീനി കുല്ലി, ലോകത്ത് ഒരുപാട് ദീനുകൾ ഉണ്ടാകും. ആ ദീനൊന്നും കുറ്റം പറയാനോ അവരൈവങ്ങളെയൊന്നും കുറ്റം പറയാനോ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ദീനും നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളും പ്രവൃത്തിയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ദീനിന്റെ ഹാട്ടക്കാരൻ നിങ്ങളിലേക്ക് വന്നു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇതിന് അല്ലാഹു സാക്ഷിയാണ്.
ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നബിയെ തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത് എന്ന് അതിന് അള്ളാഹു സാക്ഷിയാണെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്ത് ഫത്തഹിൽ അള്ളാഹു പറയുന്നു, കഫാ ബില്ലാഹി ഷഹീദ, ഇതിന് അള്ളാഹു സാക്ഷിയാണ്, ഇതിന് വേണ്ടിയാണ് അള്ളാഹുവിനെ അയച്ചത്. ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് ഇറക്കിയത്. ആ ഖുർആനെ പച്ചുകൊണ്ടിട്ട് ഉലമാക്കൾ ലോകത്തുണ്ടാവണം. ഈ പാരമ്പര്യവും ഈ മാതൃകയും കണ്ടുപിടിക്കുന്നതായ സ്വഭാവം ഉണ്ടാക്കുന്ന അലിമീങ്ങൾ ഉണ്ടാവണം ലോകത്ത്. ഇതാണ് വറസത്തുൽ അംബിയാ, ഇതാണ് ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനത്തെ ദീനിന്റെ അഹലികാരിൽ നമ്മളെ അള്ളാഹു പെടുത്തട്ടെ. ബഹുമാനികളെ, അപ്പൊ അങ്ങനത്തെ യഥാർത്ഥമായിരിക്കുന്ന സ്ഥാപനം എന്ന് നമ്മളുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇവിടെ വരുന്ന പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട എൻ ടി ഉസ്താദ് ഒരു വലിയ സമസ്തയിൽ ഒന്നാമത്തെ മുഹക്കിക്കാണ്, വലിയ പണ്ഡിതനാണ്. അങ്ങനെ ആ പച്ച തെളിഞ്ഞ വാശിയിലാണ്ട് ഫിഖ് പറഞ്ഞുതരാൻ ഒരാൾക്കും പറ്റുന്ന ഒരു പണ്ഡിതനും വേറെ സമസ്തയിലില്ല. അങ്ങനത്തെ ഒന്നാമത്തെ ഫഖീഹാണ് എം ടി ഉസ്താദ്. ആ മൗലാക്കൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു ചില മൂല്യന്മാരോടൊക്കെ, ആ നന്ദിയിൽ പോയിട്ട് ചോദിക്കോ, അല്ലെ ജാമ്യയിൽ പോയിട്ട് ചോദിക്കാതെ എം ടി ഉണ്ട് എന്ന്, അവിടെ പോയിട്ട് കിതാബ് ചോദിക്കോ എം ടി ഉണ്ട് എന്ന്. അങ്ങനെ വെളിച്ചമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അള്ളാഹു അങ്ങനത്തെവരൊക്കെ നമുക്ക് ഇനിയൊക്കെ അള്ളാഹു ആശയാഫ്യത്തിന് ദീർഘിച്ചു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാ, അപ്പൊ അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളുടെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിനെ പറ്റി. ഇതാണ് നമ്മളെ സ്ഥാപനം, ഈ രീതിയാണ് നമ്മളെ സ്ഥാപനം പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? അതുകൊണ്ട് സമയമൊക്കെ കുറെ ആയി, അവിടെ ഞാൻ നിർത്തുകയാണ് ബഹുമാനികൾ. ഇതാണ് നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന വഴി. അപ്പൊ നമുക്ക് നമ്മൾ 4 കോടിന്റെ പിന്നിലാവണം, ഒറ്റക്കൊടിന്റെ പിന്നിലാവരുത്. ഒന്ന് വെള്ളം ഇപ്പൊ കൂടി ഞാൻ പോയതാണിപ്പത് വെളുപ്പ് കാണുന്നിടത്ത് കൂടി ഒക്കെ പോയി. അങ്ങനെ വെളുത്ത കൊടി പൊതുസമത്വം എന്നാണ്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബദറിലേക്ക് പോകുമ്പോ, ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 കൊടി ഉണ്ടാക്കി 2 വെള്ളി ഒരു കറുപ്പും. ബദറുൽ ഹുദായാസീനം നബി ഖറജാമ നേരം വളർകൊടി 3 രണ്ടെണ്ണം അബിയലു വർണ്ണമതാം പിന്നൊന്ന് അസുവതുമാമേ. മഹാകവി പറഞ്ഞതാണ് അഷ്റഫുൽ ഖൽക്ക് 2 കൊടിന്റെ 3 കൊടിയിൽ 2 കൊടി വെള്ളയാക്കി 1 കറുപ്പാക്കി. അപ്പൊ വെള്ളത് സമത്വമാണ്, റഹ്മത്തുല്ലാലമീന്റെ ലക്ഷണമാണ്. റഹ്മത്തുല്ലാലമീന്റെ ലക്ഷണമാണ് വെള്ള എന്ന് പറയപ്പെടുന്ന പൊതുസമത്വമാണ്. എല്ലാ അല്ലേ വെള്ളവസ്ത്രം ഇങ്ങനെയാണല്ലേ എല്ലാരും, കുറെയൊക്കെ വെള്ളവസ്ത്രം എല്ലാവരും എടുക്കണം. ഈ പിന്നെ നിന്ന് പാത്തുന്ന ഫാൻ്റൊക്കെ കുറെ ഒഴിവാക്കിയിട്ട് നമ്മളെ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ എടുപ്പിക്കണം അല്ലെ. ഈ നിന്ന് മൂത്രിക്കുന്ന ഫാൻ്റൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിലും നിന്ന് മൂത്രിക്കാം, പ്രസിഡന്റ് നിന്ന് പാത്തേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി, എല്ലാ പള്ളി പ്രസിഡന്റും ഉണ്ടാക്കി നിന്ന് പാത്താനുള്ള സൗകര്യം. പ്രസിഡന്റിന് വേണ്ടി വരും, അത് ഇസ്ലാം അംഗീകരിച്ചതൊന്നല്ല. നിര്യാണിക്കതായ വസ്ത്രം ധരിച്ചാൽ അവന്റെ കാല് നരകത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി, അത് ഇസ്നാഫാണ്. അവ ഇസ്നാഫും ഇസ്നാഫ് നടത്തുന്നവർ ഷൈത്താന്റെ ശത്രുക്കളാണ്, ഷൈത്താന്റെ കൂട്ടുകാരാണ്, ഷൈത്താന്റെ കൂട്ടുകാരാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ഷയാതീൻ വകാന ഷൈത്താനു ലിറബ്ബിഹി ഗഫൂറാ. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ ഒന്ന് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ശീലാക്കും. തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോകുമ്പോ എൽമന്റെ സദസ്സിലേക്കൊക്കെ ഒന്ന് വരുമ്പോ ഒന്ന് വെള്ളത്തുണി എടുത്തോട്ടെ. നിങ്ങളെ വാപ്പാര് നിങ്ങൾക്ക് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളെ മക്കൾ മാറിപ്പോയത്? അത് നിങ്ങളുടെ തെറബിയത്ത് ശരിയില്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ നിങ്ങളും നിങ്ങളെ നാട്ടിലുള്ളതായിരിക്കുന്ന ഉസ്താദന്മാരുമൊക്കെ മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുമൊക്കെ ഒന്ന് യോജിച്ചു കഴിഞ്ഞാൽ ഇനി തുണിയെടുക്കാൻ വിഷമുണ്ടെങ്കിൽ പൈജാമ്യം കമീസും ആയിക്കൂടെ. അത് അള്ളാഹു അംഗീകരിച്ച വസ്ത്രമാണ്, അത് ഇസ്ലാമിന്റെ വസ്ത്രമാണ്, പൈജാമ്യം കമീസും അതാക്കിക്കൂടെ. അപ്പൊ അത് പൊതുസമത്വം, എല്ലാവർക്കും എടുക്കാൻ പറ്റും, എല്ലാ ജാതിക്കും മതത്തിനും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് വെള്ളം.
അതുകൊണ്ടാണ് രണ്ട് മൂന്ന് കൊടി ഉണ്ടാക്കിയത്. മൂന്ന് രണ്ടിലൊന്ന് അബിയത് വർണ്ണമതാം പിന്നൊന്ന് അസുബതുമാമേ. കണ്ടോ, ഒന്ന് കറുപ്പുണ്ടാക്കി, രണ്ട് വെള്ളയുണ്ടാക്കി, മൂന്ന് കൊടി പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പോയത്. രണ്ട് കൊടി ഒന്ന് പൊതുസമത്വമാക്കിക്കൊണ്ട് പിടിച്ചു. ഒന്ന് കറുപ്പുണ്ടാക്കിയതെന്താണ്? അത് ഹിമ്മത്താണ്. പറഞ്ഞത് ഹിമ്മത്താണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ. ബദരീങ്ങളുടെ ഹിമ്മത്ത് കൊണ്ടാണ് ഇവ ജയിച്ചത്. അവരുടെ ഹിമ്മത്ത് കൊണ്ടാണ് അവർ പർവ്വതത്തിനോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ തയ്യാറായി. അബൂ സുഫിയാനും കൂട്ടരും ഷാമെന്ന് കച്ചവടം കൊണ്ട് ചെയ്തിട്ട് ഒരുപാട് സമ്പത്ത് കൊടുന്നുകൊണ്ട് ഇസ്ലാമിന്റെ നാമം മുഴുവനും നശിപ്പിച്ച് കളയാൻ വേണ്ടി തയ്യാറെടുത്ത യുദ്ധമായിരുന്നു ബദൽ. അപ്പൊ ഇവര് അവരൊരുപാട് കാലം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അതിനുള്ളതായിരിക്കുന്ന സമ്പത്തുകളും ഒരുക്ക് സാധനങ്ങളും കൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് സറഫുൽ ഹൽക്കിന് വളരെയധികം വേദന സംഭവിച്ചു. അങ്ങനെയാണ് സറഫുൽ ഹൽക്ക് രണ്ട് വെള്ളക്കൊടിയും ഒരു കറുത്ത കൊടിയും ഉണ്ടാക്കി ഹിമ്മത്തിന് വേണ്ടിയിട്ട് സഹാബത്തിനോട് പറഞ്ഞത്, ഹിമ്മത്താണ്, എന്ത് വന്നാലും നമ്മൾ പിന്മാറാൻ പാടില്ല, നമ്മൾ പിന്മാറാൻ പാടില്ല. നമ്മളെ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നതായിരിക്കുന്ന നാമങ്ങൾ തന്നെ ഈ ലോകത്തുനിന്ന് നശിപ്പിച്ച് കളയാനുള്ള ഉദ്ദേശമാണ് അവർക്ക് എന്ന്. അതുകൊണ്ട് നിങ്ങൾ പിന്മാറാൻ പാടില്ല, നിങ്ങളെ മനക്കരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ മഹത്വക്കൾ ചില മഹാന്മാർ കറുത്തുകുപ്പായം ധരിച്ചത്. മനസ്സിലായോ? കറുത്തുകുപ്പായത്തിനെ എതിർക്കും. അറിയാത്ത ചില ജാഹിലീങ്ങൾ, വലിയ ജാഹില്, വലിയ ഹോജാക്കന്മാരായ ജാഹിലീങ്ങൾ, ഒരു വലിയ ഹോജാക്കന്മാർ, ചിലപ്പോ തങ്ങളായിരിക്കും, അല്ലെ വലിയ മോര്യരായിരിക്കും, അല്ലെ വലിയ തങ്ങളായിരിക്കും, കറുപ്പിനാശ്രയിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദി തങ്ങള് കറുപ്പ് കുപ്പായമായിരുന്നു ധരിച്ചിരുന്നത്. മനസ്സിലായില്ല? അങ്ങനെ ആ പാരമ്പര്യത്തിലൊക്കെ ഹിമ്മത്തിന്റെ വേ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കഅബത്തിന്റെ കില്ലെന്തിനെ കറുപ്പാക്കിയത്? എന്താ വെള്ളയാക്കൂടി? അള്ളാഹുവിന്റെ റസൂലിന്റെ വസ്ത്രം വെള്ളയല്ലേ, എന്തിനെ കറുപ്പാക്കിയത്? അത് ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും കിബിലയാണ്. ആ കഅബത്തിനെ നോക്കിക്കൊണ്ടാണ് മനുഷ്യന്മാർ അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ നിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന്. അതിനൊരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് ഹിമ്മത്തുണ്ട്. ആ കറുപ്പിന് വലിയതായിരിക്കുന്ന പൗരുണ്ട്, അന്തസ്സുണ്ട്. മനസ്സിലായില്ല? അത് ഹിമ്മത്താണ്, ഹിമ്മത്താണ്. അതേ വെള്ളയാക്കി അതിന്റെ കറുപ്പായത്. എന്തിനാണ് ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സനത് കൊടുക്കുമ്പോ കറുപ്പാക്കിയത്? ഈ കറുപ്പിന്റെ കുറ്റം പറയുന്ന പിന്നെ വെള്ളക്കുപ്പായം കൊടുത്തൂടെ? എന്നാ കുപ്പായ പിന്നവനക്ക് കുത്തുപോകുമ്പോ അത് ഉപയോഗിക്കാം. മൂലർക്കേ എന്തിനാ കറുപ്പ് കൊടുത്തത്? അത് ഹിമ്മത്താണ്. ആ മുസ്ലിം കരസനത് കൊടുക്കുമ്പോൾ ഇത് ഹിമ്മത്താണ്, ഇത് മനക്കരുത്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ പണ്ഡിതന്മാർ, ഉഹ്റവിയായിരിക്കുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടാക്കിയത്. മനസ്സിലായി? ഒരാലിം എന്ന് പറഞ്ഞാൽ അവനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാളി എന്ന് പറഞ്ഞാൽ അവനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാളി ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കറുത്ത് തരിക്കെട്ട് കെട്ടണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമി കൽപ്പിച്ചത്. കിതാബ് നോക്ക്. അങ്ങനെയാണ് ഒരുത്തനോടും ഒരു നാട്ടിക്ക് ചെന്നാൽ ഒരു കാലു ചെല്ലുമ്പോൾ ഒരുത്തനോടും പ്രത്യേകമായ സ്വഭാവത്തിൽ പെരുമാറാൻ പാടില്ല എന്ന്. ഒരുത്തവന് കൂടുതൽ ലോക്യം പാടില്ല, ഒറ്റ മറ്റൊന്ന് നടക്കും പാടില്ല എന്ന്. ചിലപ്പോ അതുകൊണ്ടൊക്കെ മനുഷ്യന്മാർ ചിലപ്പോ കൈക്കൂ മറ്റവനെന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമ്മളെ കാതിയർ പാപ്പറിനെ കുറിച്ച് കാതിയർ സ്വീകരിക്കാൻ ആളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കാൻ പാടില്ല. കാതിയർ പള്ളിയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കാവ്യ ഹൗസിലേക്കാണ് പോകേണ്ടത്. കാലിക്ക് നിയമമുണ്ട്, ആര് കാലിയായിരുന്നാലും ശരി. അതങ്ങനെയല്ലെങ്കിൽ കാലിയാനി ഭിന്നാറ് അൽ ഖുലാത്ത് സലാത്തും കാലിയാനി ഭിന്നാറ്. അഷ്റഫുൽ ഖൽക്ക് പറയുന്നു, ഒരു കാലി വേണ്ട സ്ഥാനത്ത് മൂന്ന് കാലിയുണ്ടാവും. മൂന്ന് കാലിണ്ടായാലും മതിയാവൂല, നാട്ടിൽ ഫിത്തന തീരൂല. അപ്പൊ അങ്ങനെയാണല്ല, ഒരു കാതി വേണ്ട സ്ഥാനത്ത് മൂന്ന് കാതിണ്ടായാലും നാട്ടിന് വിത്തന തീരൂല. അതുകൊണ്ട് കാതിയാനെ പിന്നാലെ രണ്ട് കാതി നരകത്തിലാണ്, ഒരു കാതി സ്വർഗത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന് കൈപ്പറിയില്ലേ?
ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞില്ലേ, അൽഖുലാത്തു സലാദത്തും ഖാലിയാനി ഫിന്നാർ, മൂന്ന് ഖാലി ഉണ്ടാവുന്ന കാലങ്ങൾ വരും നബിയുന റസൂലുള്ളാഹി. ഏതായി ജനാബത്ത് ഇസ്ലാമി മനസ്സിലാക്കാത്തത്? അള്ളാഹു റസൂലിന് കൈപ്പറിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞ് ഇന്ന് നടക്കുന്നേ? ഇന്ന് നമ്മൾ കേരളത്തിൽ നടക്കുന്ന സംഭവം പറഞ്ഞത് അൽഖുലാത്തു സലാദത്തും ഖാലിയാനി ഫിന്നാർ, ഖൈബറിയില്ല, ഖൈബേ അറിയുള്ളൂ. എന്താ കാരണം? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞതാണ്. ഖൈബ് അറിയണം നബി, ഖൈബ് അറിയണം, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ നിസ്കരിക്കണം അല്ലേ? അതാണ് നമ്മളുടെ ഇസ്ലാം. ഖൈബ് അറിയണം, നമുക്ക് അല്ലാഹുവിനെ നേരിൽ കാണാൻ പറ്റും. അറിയല, നഫ്സിനറിഞ്ഞ് അല്ലാഹുവിനെ അറിയല. പിന്നെ നേരിൽ കാണല് അത് മഹ്ശറിൽ വെച്ചുകൊണ്ടാണ്. കസറവും തറവും റബ്ബക്കും കമാത്തറവുനൽ കമറ ലൈലത്തുൽ ബദരീ, അത് മഹ്ശറിൽ വെച്ചിട്ടാ കാണു അള്ളാഹിനെ. അപ്പൊ അള്ളാഹിനെ കണ്ടു എന്ന് പറയാൻ പാടില്ല, അള്ളാഹുവിനെ അറിഞ്ഞു എന്ന് പറയാൻ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വെച്ചിട്ടാ കാണ. ആ കാണൽ തന്നെ എങ്ങനെയാണ്? ആകാശത്ത് പൂർണ്ണ നിലാവ് ഉദിച്ചതുപോലെയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ആ രീതിയിൽ നിങ്ങൾ കാണണം എങ്കിൽ നിങ്ങൾ ശരിക്കും വുളുവിന്റെ വെള്ളം നിങ്ങൾ തട്ടിക്കണം. ഉളുവിന്റെ വെള്ളം നിങ്ങളെ കയ്യിലും മുഖത്തും നിങ്ങളെ കാലിലൊക്കെ തട്ടണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ ഭയഭക്തി മുഴുവനും വെളിവാവൽ അള്ളാഹുവിനെ നിസ്കരിക്കുമ്പോഴാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനക്ക് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടെങ്കിൽ, അത് വെളിവാവല് അവൻ നിസ്കരിക്കുന്ന സമയത്താണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പൊ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന കോട്ട് അത് ഹിമ്മത്തിന്റെ കോട്ടാണ്, അത് മനക്കരുത്താണ്. പിന്നൊരു കൊടി പച്ചക്കൊടിയാണ്, അത് ശാന്തി സമാധാനമാണ്. അത് ലോകത്ത് ശാന്തി സമാധാനത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മളെ മുൻഗാമികളൊക്കെ ബഹുമാനപ്പെട്ടതും. നമ്മുടെ നേതാക്കന്മാരൊക്കെ, സമസ്ത നേതാക്കന്മാരൊക്കെ പച്ചക്കൊടിമ തൂങ്ങാനുള്ള കാരണം അത്. അസിയാബുൽ ഹദറു ലിബാസു അഹ്ലുൽ ജന്ന, ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി, പച്ച എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അവകാശികളുടെ വസ്ത്രമാണ്. അത് സ്വർഗത്തിന്റെ അവകാശികളുടെ വസ്ത്രമാണ്. അത് ശാന്തി സമാ ദുന്യാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ശാന്തി സമാനത്തോടുകൂടിയല്ലാതെ ഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂനല്ലി ഹൗന വൈദാഹാത്തഹുമുൽ ജാഹിലൂന കാലൂ സലാമാ, ഈ ലോകത്ത് വെച്ചുകൊണ്ട് ശാന്തി സമാധാനത്തോടു കൂടിയിട്ട് ജീവിതവും കുഴപ്പങ്ങളില്ലാതെയും വരികതകളില്ലാതെയും തീവ്രവാദങ്ങളില്ലാതെയും ജീവിക്കുകയും, ഏത് അറിവില്ലാത്തവൻ അറിവില്ലാത്തവൻ അവനോട് നേരിട്ടാലും, ഏത് ജാതിയവനോട് നേരിട്ടാലും അവൻ നല്ല നിരക്ക് പെരുമാറുന്നവനാണ്. അവനക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന വസ്ത്രമാണ് പച്ച എന്ന് നബിയുന റസൂലുള്ളാഹി. ഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലല്ലി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലു ഖാലു സലാമാ. ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജാതിയില്ല, മതമില്ല, മുസ്ലിം എന്നോ അമുസ്ലിമോ എന്നോ ഇല്ല. അങ്ങനെ ഒരറിവുള്ള മനുഷ്യനോ അറിവില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിവില്ലാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവനോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം, തിരിച്ചു പെരുമാറണം, തിരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനെ നേരെ മേനെ വെച്ച് പഠിക്കണം നമ്മള്. എന്നാ പിന്നെ നമുക്ക് ഒരു സമൂഹത്തിനൊക്കെ നമ്മളെ ഖുർആനോട് വൈരാഗ്യവും പകയുണ്ടാകൂല. നമ്മൾ തോന്നിയ പോലെ തോന്നിയ ദിവസം വെച്ചിട്ട് വായന വെച്ചാൽ ഏതെങ്കിലും കോണവും കെട്ടിയോ ഓൻ ഖുർആന് പരിഭാഷ ഉണ്ടാക്കിയിട്ട് അല്ലേ മൈലാഞ്ചി താടിയിട്ടുകൊണ്ട് നടന്നാല് ഇങ്ങനെ തന്നെ ലോകം മുഴുവൻ നമുക്ക് ശത്രുവാകും. എന്തുകൊണ്ട് ഖുർആനെ വായന വെച്ചത് ശരിയായിട്ടില്ല? അതുകൊണ്ട് കോടാനക്കോടി ജനങ്ങൾ ഖുർആൻ കൊണ്ട് പേച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ മായന പറഞ്ഞത് ശരിയില്ലാത്തത് കൊണ്ട് കോടാനക്കോടി ജനങ്ങൾ പേച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ.
നേരെ മറിച്ചുകൊണ്ട് സറഫുൽ ഖൽക്കിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ മഅന സറഫുൽ ഖൽക്ക് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മഅന വെക്കുകയാണെങ്കിൽ യഹ്ദി ബിഹി കസീറാ കോടാനക്കോടി മനങ്ങൾ ജനങ്ങൾ ഹിദായത്തിലേക്ക് വരും എന്ന് ഇന്ന് പരിശുദ്ധ ഖുർആൻ കണ്ടോ. ആരാ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്? നമ്മൾ ഈ അന്തല്ലാത്ത മനുഷ്യന്മാരെന്നെ കുഴപ്പമുണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് മോലിയമ്മ ഉലമാ ഉസൂൽ ഉഖ്റവിയാലിമീങ്ങളല്ല ഒരു കുഴപ്പമുണ്ടാക്കുക, ഒരു ശാന്ത സമാധാനത്തിൽ മൗനമായിട്ട് കീപ്പിട്ട് നോക്കിയിട്ട് നടക്കുന്നവരാണ്. ഒരാരെയും ചീത്ത പറയില്ല. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സ്ഥാനി പിന്നെ ആക്രമിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താവും മുസ്ലിമാവൂല നബിയുന റസൂലുള്ളാഹി. അപ്പൊ നീ കുഴപ്പമുണ്ടാക്കുന്നേ, ഈ കായി കൗമിന്റെ ഒക്കെ സ്ഥിതി എന്താണ്? അഷറഫുൽ ഖൽക്ക് പഠിപ്പിച്ചു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത പറയുകയോ അടിക്കുകയോ ആക്രമിക്കുകയോ അനീതിയായിക്കൊണ്ട് പെരുമാറുകയോ ചെയ്താൽ അവൻ മുസ്ലിമെയല്ല അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തനിക്ക് ഇഷ്ടപ്പെടുന്നത് നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവര് നീ മുഅ്മിനാകുകയില്ല, ഈമാനവന്റെ കൽബിൽ ഊറുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. ഈമാൻ അങ്ങനെ ഊറിക്കഴിഞ്ഞാൽ പിന്നെ ലായുമുന ഹദക്കും രണ്ടാമത്തെ നിബന്ധന വെച്ചത് ലായുമുന ഹദക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വൗലിദിഹി വന്നാസി അജ്മഈൻ നബിയുന റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽക്കിന്റെ ഈമാൻ ആ വറസുൽ അംബിയ ആയിട്ട് നമ്മൾ വരണമെങ്കിൽ ആ പാരമ്പര്യത്തിൽ നമുക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ അഷ്റഫുൽ ഖൽക്ക് പറയുന്നു, അഷ്റഫുൽ ഖൽക്കിനോട് നമ്മളെ സ്വന്തം നഫ്സിനേക്കാളും നമ്മുടെ കുടുംബാനേക്കാളും അപ്പയേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും ഒക്കെ അഷ്റഫുൽ ഖൽക്കിനോട് നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ വളർച്ചയുണ്ടാകൂ. നബിയുന റസൂലുള്ളാഹി. രണ്ട് നിബന്ധനയാണ് ഈമാൻ ഉണ്ടാകാൻ, ഈമാൻ മുളക്കാൻ ഒരു നിബന്ധന വെച്ചു. നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനക്ക് നീ ഇഷ്ടപ്പെടണം എന്ന്. അതാരാവട്ടെ, അതാ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, എന്തായാലും ആ മുസ്ലിം നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും ഒരു മുസ്ലിമാവുന്നതാണ്. നമ്മളെ മുസ്ലിമാ എന്നെ പോലെ ആയെങ്കിൽ നല്ലതല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എന്താ? ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഖാദിമ ഒരു യഹൂദിയായിരുന്നു, അബ്ദുൽ ഖുദ്ദൂസ് എന്ന പേരുള്ള യഹൂദിയായിരുന്നു. ആ യഹൂദിക്ക് മരണം ഹാളറായപ്പോൾ മരിക്കാനായപ്പോൾ അഷ്റഫുൽ ഖൽക്ക് ചെന്നു നബിക്ക് ഖിദ്മത്തെടുത്ത് ശുശ്രൂഷ ചെയ്തതായിരിക്കുന്ന ഒരു ജൂതനായിരുന്നു. അല്ലെ, ഇന്ന് എത്ര മുസ്ലിമീങ്ങളും അങ്ങോട്ടും ഹിന്ദുക്കളും നമുക്ക് മുസ്ലിമീങ്ങൾക്ക് പാവപ്പെട്ടവനും പണക്കാരനും തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽക്കിനൊക്കെ ഹിദ്മത്തെടുത്ത് ഖാദിമായിരുന്നു അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ആള്. ആള് മരിക്കാനായപ്പോ അള്ളാഹുവിന്റെ റസൂല് എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്ക കുട്ടിയെ, സ്വർഗത്തിലേക്ക് പോയിക്കോ നരകത്തിലേക്ക് പോണ്ട. എന്താ പൈന തെറ്റ്? അപ്പോ കുട്ടി കുട്ടിന്റെ പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, പിതാവ് പറഞ്ഞു മുഹമ്മദ് നബി പറയുന്നത് കേട്ട്, മുഹമ്മദ് നബി പറയുന്നത് സ്വീകരിച്ചോ എന്ന്. അങ്ങനെ അഷ്റഫുൽ ഖൽക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് മരിച്ചു. ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല അഷ്റഫുൽ ടുത്തു. അതിന്റെ പേരിൽ അള്ളാഹു ഹിദായത്ത് കൊടുത്തു. മംഗാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലുൽ ജന്ന. അഷ്റഫുൽ ഖൽക്ക് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാ ചൊല്ലിയേ, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ആ മംഗാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലുൽ ജന്ന. വീണ്ടും അഷ്റഫുൽ ഖൽക്ക് മറ്റൊരു രീതിയിൽ പറയുന്നു, അവസാനം നമ്മൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ നമ്മളുടെ ശ്വാസം നമ്മൾ തിരിച്ചുവിടുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് അതിന്റെ തലപ്പത്ത് കെട്ടി വെച്ച് കെട്ടിക്കൊണ്ടുവിട്ടാൽ ദഖലുൽ ജന്ന, അവനും സ്വർഗത്തിൽ കടന്നു. അല്ലേ, അപ്പൊ ഇനി നമ്മൾ ഒരുപാട് ദിക്രി ചെല്ലണം, ഒരുപാട് ദിക്രി ചെല്ലണം, ഒരുപാട് സലാത്ത് ചെല്ലണം. നബിന്റെ പേരില് അള്ളാഹു സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സലാത്ത് ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രവാചകനാണല്ലോ നമ്മളെ പ്രവാചകം.
എല്ലാവർക്കും ഗുണം ചെയ്യുന്നതായിരിക്കുന്ന പ്രവാചകൻ, ആരോടും വൈരാഗ്യം കാണിക്കാത്തയും വർഗതയും തീവ്രതയും ഉണ്ടാക്കാത്ത ജനങ്ങൾ. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാവണം, നമ്മുടെ മക്കളും അങ്ങനെയാവണം എന്നാ നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമൊക്കെ നല്ല മനസാക്ഷിയും സമാധാനവും ഉണ്ടായിത്തീരും. അല്ലേ, നമുക്കാരോടും ദേഷ്യം, ആർക്കും നമ്മളോട് ദേഷ്യമുണ്ടാവൂല. ഏത് ആര് വരിക്കാണെങ്കിലും നമ്മളോട് നല്ല നിലക്ക് നമുക്കിത് ഗുണം ചെയ്യും. ഇപ്പൊ ദ്വീപിലേതാ, ദ്വീപിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് സർക്കാർ. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെയാണ്? അവരെ വേണ്ടാത്തിനൊന്നും പോകാത്തൊരു കൂട്ടരാണ് ദ്വീപുകാരെന്ന് എനിക്ക് മനസ്സിലായോടത്തോളം. ഞാനിപ്പോ ഒരു ഒരാഴ്ച കാലത്തോളോ അവരുടെ കൂട്ടത്തിലും താമസിച്ചു, എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അതാണ് നമ്മൾ വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ കൊടി, നമ്മളുടെ കൊടി. ഇതൊക്കെ പിന്നെ നമുക്കൊന്ന് ചോപ്പ കൊടി, അത് അപകടമാണ്. അത് ബഹുമാനപ്പെട്ട ഇർഫാൻശൈഖ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ആ കൊടി. എന്താ എനിക്കത് കുറിക്കലും കത്തലും കുറിക്കലും പോലെ ചിലക്ക മുപ്പ ആ ഉപ്പിൽ കൂടിയാണ് അല്ലുള്ളത്. അപ്പൊ ആ പണി ഇപ്പൊ ചോന്ന കൊടി കുടിച്ചിട്ട് ഇതിങ്ങനെ മുറിച്ചിടും തരിക്കലും മുറിയിലൊക്കെ ഇപ്പൊ ഇന്നൊരു തൊഴിലായി മാറിയിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മളെ മലബാർ. അല്ലേ, അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർ ഓരോന്നിന്റെ ബേക്കിൽ കൂടി, അപ്പൊ ഒന്നിന്റെ ബേക്കിൽ കൂടാൻ പാടില്ല, എല്ലാത്തിലും കൂടാണ് എന്നാണ് നമ്മക്കുള്ള കൊടി. നമ്മളെ മശായിഖന്മാര് 4 കൊടിന്റെ ഉടമകളാണ്. ഒന്നൊന്നിന് പ്രത്യേകതയില്ല, ഒന്നൊന്നിന് പ്രത്യേകതയില്ല, മനസ്സിലായി? അപ്പൊ അതാണ്, ഇതാണ്, അപ്പൊ ഇതാണ് ദീൻ, ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. ഇത് അഷ്റഫുൽ ഖൽഖിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ദീനാണ്. ഈ പാരമ്പര്യമാണ് നമ്മൾ തുടരേണ്ടതും നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതും നമ്മൾ നിലനിർത്തേണ്ടതും. അതിനൊക്കെ അള്ളാഹു നമുക്ക് അവന്റെ മഹദായ ഫളു കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റഹ്മത്തുക്കയാ റഹ്മുറഹീം.